السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والحمد لله رب العالمين. والصلاة والسلام على سيد الأنبياء والمرسلين وعلى آله وصحبه وتباعه بإحسان إلى يوم الدين. أما بعد، اللهم يا عدتي في شدتي ويا غياثي في دعوتي أتيت إليك يا سندي وأنت ذخيرتي لغدي شفيع الخلق خذ بيدي وكن غوثي رسول الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس إن وعد الله حق فلا تغرنكم الحياة الدنيا ولا يغرنكم بالله الغرور وقال حبيبنا طه رسول الله صلى الله عليه وسلم نعمتان مقبول فيهما كثير من الناس الصحة والفراغ صدق رسول الله عمل الله قول النم ما فرلو ربي النل سندهن أهل تركم فوله يا مچي پنل തിരുമുത്തിന് ജാഹ് കൊണ്ട് ലക്ഷ്യങ്ങൾ നിറവേറ്റല്ലാ ചെയ്ത പാപങ്ങളെല്ലാം മഫാക്കിടേണേ അല്ലാ. അർഹമുർ റഹീമായ റബ്ബ്, നാം ഈ സംഗമിച്ചതുപോലെ കുടുംബസമേതം സ്വർഗീയ ലോകത്ത് സംഗമിക്കാൻ സാധുക്കളായ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഈ മഹനീയ സദസ്സും തുടർന്ന് വരാനിരിക്കുന്ന മജ്ലിസുകളുമെല്ലാം ഖബ്ർ ജീവിതത്തിലും തുടർന്നും വലിയ വെളിച്ചവും തെളിച്ചവും ലഭിക്കാൻ കാരണമായ വിധത്തിൽ അള്ളാഹു കബൂലാക്കുമാറാവട്ടെ. നമ്മുടെ ഈ മഹനീയ സുന്ദര സദസ്സുമായി, സ്ഥാപനവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുമായി സഹായിച്ചവർ, സഹകരിച്ചവർ, സഹായിക്കാമെന്നേറ്റവർ, വാഗ്ദാനം ചെയ്തവർ എല്ലാവർക്കും രാജാവായ റബ്ബ് അളവറ്റ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സ്റ്റേജിലിരിക്കുന്ന അഭിമന്യരായ ഫൈസി ഉസ്താദ്, അതുപോലെ സയ്യിദവർഗൾ, മറ്റു പണ്ഡിതന്മാർ, ഉമറാക്കൾ,
വാത്സല്യനിധികളായ രക്ഷിതാക്കൾ, നിഷ്കളങ്ക ഹൃദയത്തിന്റെ ഉടമകളായ കൊച്ചുമക്കൾ, മഹാനായ പേരോട് ഉസ്താദിന്റെ സാന്നിധ്യം ഇൻഷാ അല്ലാ അല്പസമയത്തിനുള്ളിൽ നമ്മുടെ സദസ്സ് അനുഭവിക്കാനിരിക്കുകയാണ്. ഉസ്താദവർഗൾ വേദിയിലെത്തുന്നത് വരെ നിങ്ങളുമായി സംവദിക്കുക എന്നതാണ് എണീറ്റ് നിന്ന ഈ വിനീതന്റെ ദൗത്യം. ആദ്യമായി അൽഹംദുലില്ലാ, നമ്മുടെ പരിപാടി വിമൻസ് കോളേജിന്റെ വാർഷികവുമായി ബന്ധപ്പെട്ടതാണ് എന്നറിഞ്ഞതിൽ ഏറെ സന്തോഷവും ചാരിതാർത്ഥ്യവും ഉണ്ട്. അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് നിങ്ങൾക്കൊക്കെ ഏറെ സുപരിചിതനായ അഭിമന്യരായ ഫൈസി ഉസ്താദ്, ഞങ്ങൾ കടമേരി ഉസ്താദ് എന്ന് വിളിക്കും, നിങ്ങൾ കുഞ്ഞബ്ദുള്ള ഫൈസി ഉസ്താദ് എന്നും വിളിക്കും. ഫൈസി ഉസ്താദിന്റെയൊക്കെ നേതൃത്വത്തിൽ വയനാട്ടിൽ അൽഫുർഖാൻ വിമൻസ് അക്കാദമി ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വിമൻസ് കോളേജിന്റെ ആവശ്യകതയും അതുകൊണ്ടുണ്ടാവുന്ന നേട്ടവും അനുഭവിച്ചറിഞ്ഞവനാണ് ഈ വിനീതൻ. ഒരു പെൺകുട്ടിക്ക് വിദ്യാഭ്യാസം നൽകുകയാണ് എങ്കിൽ യഥാർത്ഥത്തിൽ അതൊരു കുടുംബത്തിന് വിദ്യാഭ്യാസം നൽകലാണ്. പുരുഷന് വിദ്യാഭ്യാസം നൽകുന്നത് പോലെയല്ല ഒരു സ്ത്രീക്ക് വിദ്യാഭ്യാസം നൽകുക എന്നുള്ളത്. ഒരു പെൺകുട്ടിയെ അള്ളാഹുവിന്റെ ദീനിനനുസൃതമായി വാർത്തെടുക്കാൻ കഴിഞ്ഞ ഒരു കുടുംബത്തെ വാർത്തെടുക്കാൻ കഴിഞ്ഞു എന്നതാണ് യാഥാർത്ഥ്യം. കാരണം കുടുംബം ഭരിക്കുന്ന റാണിയാണ് യഥാർത്ഥത്തിൽ സ്ത്രീ, ഉമ്മയാണ്, സഹോദരിയാണ്. ഒരു മനുഷ്യൻ കണ്ട കലാലയങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ കലാലയം. സംസ്കാരത്തിന്റെ താഴ്വേര് കുടുംബമാണ്. അത് സംസ്കാര സമ്പന്നമാക്കാൻ കഴിയുന്നത് ആ കുടുംബം ഭരിക്കുന്ന രാജ്ഞിക്ക്, റാണിക്കാണ്. അതുകൊണ്ട് തന്നെ ഭൗതിക വിദ്യാഭ്യാസത്തോടൊപ്പം മതവിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുക്കുന്ന വിമൻസ് അക്കാദമികളുടെ പ്രാധാന്യം ആരെയും പറഞ്ഞറിയിക്കേണ്ടതില്ല. അൽഹംദുലില്ലാ, അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് നമ്മുടെ സ്ഥാപനം വർഷങ്ങൾ ഇവിടെ പിന്നിട്ട് കഴിഞ്ഞു. ഇനിയും ധാരാളം ദാഇയത്തുകളെ വളർത്തിയെടുക്കാൻ, അള്ളാഹുവിന്റെ ദീനിന് ഉപകരിക്കുന്ന വിദ്യാർത്ഥിനികളെ വളർത്തിയെടുക്കാൻ നമുക്ക് അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാ, നമ്മുടെ വാർഷിക പരിപാടി ഷഹ്റു സ്വലാത്തി, സ്വലാത്തിന്റെ മാസമായ വിശുദ്ധ ഷഅബാനിലാണ്. ഷഅബാനിന്റെ മറ്റൊരു നാമമാണ് ഷഹ്റു സ്വലാത്ത്, സ്വലാത്തിന്റെ മാസം എന്നുള്ളത്. ഈ മാസത്തിലാണ് ഹബീബായ നിബിധങ്ങളുടെ പേരിൽ മുഅ്മിനീങ്ങളെ നിങ്ങൾ സ്വലാത്തു ചൊല്ലണം എന്ന കീർത്തന എന്ന കൽപ്പനയുള്ള ആയത്ത് അവതരിപ്പിക്കപ്പെടുന്നത്. 90 സ്ഥലങ്ങളിൽ യാ അയ്യുഹല്ലദീന ആമനു, ഓ മുഅ്മിനീങ്ങളെ എന്ന് വിളിച്ച് അല്ലാഹു വിശ്വാസികളോട് കൽപ്പിച്ചിട്ടുണ്ടെങ്കിലും ഒരിടത്ത് പോലും യാ അയ്യുഹല്ലദീന ആമനു എന്ന് വിളിക്കും മുമ്പ് അല്ലാഹുവും അവന്റെ മാലാകമാരും ചെയ്യുന്നു എന്ന് പരിചയപ്പെടുത്തിയ വിധത്തിൽ ഒരു കർമ്മവും ഖുർആൻ നമ്മുടെ മുമ്പിൽ വെച്ചിട്ടില്ല. സ്വലാത്തൊഴികെ, സ്വലാത്ത് മാത്രമാണ് യാ അയ്യുഹല്ലദീന ആമനു എന്നതിന്റെ മുമ്പ് ഇന്നല്ലാഹു വമലായികതുഹു യുസല്ലൂന അലന്നബി യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. അല്ലാഹുവും അവന്റെ മാലാകമാരും ഹബീബായ നിബിധങ്ങളുടെ പേരിൽ സ്വലാത്ത് വർഷിക്കുന്നുണ്ട്. മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് നിങ്ങളും സ്വലാത്ത് ചൊല്ലുക, സലാം ചൊല്ലുക എന്ന കൽപ്പന ഇറങ്ങുന്നത് ഈ വിശുദ്ധ ഷഅബാനിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഹബീബായ നിബിധങ്ങൾ പറഞ്ഞതായി കാണാം, റജബുൻ ഷഹ്റുല്ലാഹ്,
وشعبان شهري ورمضان شهر أمتي رجب الله ويند ما سمعنا ശഅബാൻ അതെന്റെ മാസമാണ്. പന്ത്രണ്ട് മാസങ്ങളിൽ നിന്ന് ഹബീബായ നബി തങ്ങൾ തന്നിലേക്ക് ചേർത്തി പറഞ്ഞ വിശുദ്ധ ശഅബാനിലാണ് അൽഹംദുലില്ലാ നമ്മുടെ ഈ സംഗമം. ഞാൻ ഈ മാസത്തിന്റെ മഹത്വം മനസ്സിലാക്കാൻ വേണ്ടി സാന്ദർഭികമായി ഒരു സംഭവം പറയുകയാണ്. പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരിമാരെ, ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളിൽ അള്ളാഹുവിന്റെ ഹബീബിനേറെ ഇഷ്ടപ്പെട്ട ഭാര്യ ഏതാണ് എന്ന ചർച്ചയുണ്ട്. ധാരാളം മഹാന്മാർ പഠിപ്പിച്ചത് ആയിഷത്തു തുഹറാ റളിയല്ലാഹു അൻഹാ. ആയിഷ ഉമ്മയാണ് നബിതങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഭാര്യ എന്നാണ്. ആയിഷ ബീവിയുടെ അടുക്കൽ ഹബീബായ നബിതങ്ങൾ അന്തിയുറങ്ങാൻ വന്ന ദിവസം ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാൻ കഴിയും. عن السيدة عائشة رضي الله عنها قالت فقدت النبي صلى الله عليه وسلم فخرجت فإذا هو في البقيع رافعا رأسه إلى السماء. عائشة بيبي ഉടടുക്കൽ അന്തി ഉറങ്ങാൻ വന്ന നബിതങ്ങൾ ആയിഷ ഉമ്മ ഉറങ്ങിയിട്ടുണ്ടോ ഇല്ലേ എന്ന് ഉറപ്പുവരുത്തി നിശ്ചലനായി കിടന്നു. കുസൃതികൾ കഴിഞ്ഞ്, കുശലാന്വേഷണങ്ങൾ കഴിഞ്ഞ്, ഔറാദുകൾ കഴിഞ്ഞ് കിടന്നുറങ്ങിയ നിബിധങ്ങൾ, കിടക്കാൻ ഉറങ്ങാൻ വേണ്ടി കിടന്ന നിബിധങ്ങൾ, തന്റെ പ്രിയപ്പെട്ട പത്നിയായ ആയിഷ ഉറങ്ങിയിട്ടുണ്ടോ ഇല്ലേ എന്ന് ഉറപ്പുവരുത്തി. ഉറങ്ങിയെന്ന് തോന്നിയപ്പോൾ അവിടുത്തെ ശരീരത്തിൽ നിന്ന് മെല്ലെ വിരിപ്പെടുത്തു. എന്നിട്ടോ ആയിഷ ബീവിയുടെ ശരീരത്തിലേക്ക് പതുക്കെ വെച്ചു കൊടുത്തു. സുബ്ഹാനല്ലാഹ്, യഥാർത്ഥത്തിൽ ആയിഷ ഉമ്മ ഉറങ്ങിയിട്ടില്ല. ആയിഷ ബീവി പരിശോധിക്കുകയാണ് നിബിധങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന്. അള്ളാഹുവിന്റെ റസൂൽ തന്റെ പ്രിയപ്പെട്ട ഭാര്യ ഉറങ്ങിയിട്ടുണ്ട് എന്ന് മനസ്സിലായപ്പോൾ വിരിപ്പെടുത്ത് മെല്ലെ ആയിഷ ഉമ്മയുടെ ശരീരത്തിലേക്ക് വെച്ചതാണ്. യഥാർത്ഥത്തിൽ ആയിഷ ഉമ്മ ഉറങ്ങിയിട്ടില്ലതാനും. നിബിധങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്ന് വീക്ഷിച്ചു ഹബീബായ നിബിധങ്ങൾ. ആയിഷ ബീവിയുടെ ശരീരത്തിലേക്ക് മെല്ലെ വിരിപ്പങ്ങ് വെച്ചുകൊടുത്ത് പുതപ്പങ്ങ് നീക്കി വെച്ച് മെല്ലെ എണീക്കുകയാണ്, വീട് വിട്ടിറങ്ങുകയാണ്. സുബ്ഹാനല്ലാഹ്, ഉറക്കം നടിച്ചു കിടന്ന ആയിഷ ബീവി ചിന്തിച്ചുപോയി, രാജാവായ റബ്ബേ, ഹബീബായ നിബിധങ്ങൾക്ക് എന്നിൽ നിന്ന് വല്ല അനിഷ്ടകരമായ സംഭവം ഉണ്ടായോ? ഇന്നെന്റെ നിബിധങ്ങൾ എന്നെ വിട്ട് എണീറ്റ് പോവാൻ ഇങ്ങോട്ടാണ് നിബിധങ്ങൾ പോകുന്നത്, പരിശോധിക്കാൻ വേണ്ടി ഞാനും ഇറങ്ങി. ആയിഷ ബീവി പറയുന്നു, ഫഹറജുതു, ഞാൻ നിബിധങ്ങളുടെ പിറകിൽ പുറപ്പെട്ടു, നിബിധങ്ങളെ ഫോളോ ചെയ്തു. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ റസൂൽ എന്നെ വിട്ട് ഞാൻ ഉറങ്ങിയോ എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മറ്റു വല്ല ഭാര്യമാരെയും തേടി പോവുകയാണോ? കയ്യോടെ പിടികൂടണമെന്ന വിഷയം എന്ന ലക്ഷ്യം വെച്ച് ഞാൻ നിബിധങ്ങളുടെ പിറകിൽ കൂടി നോക്കുമ്പോൾ ഹബീബായ നിബിധങ്ങൾ പോകുന്നത് ഉമ്മമാരെ, സഹോദരിമാരെ, ആയിഷ ബീവിയുടെ ധാരണ വിഴച്ചു. നിബിധങ്ങൾ ചെല്ലുന്നത് എങ്ങോട്ടാണ്? മദീനയിലെ ഖബർസ്ഥാനിയായ ജന്നത്തുൽ ബഖീഇലേക്കാണ്. മദീനയിലെ ഖബർസ്ഥാനിയായ ജന്നത്തുൽ ബഖീഇലേക്കാണ് പാതിരാ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ ഇറങ്ങിച്ചെല്ലുന്നത്. ആയിഷ ബീവി അത്ഭുതപ്പെട്ടു പോയി. പടച്ച റബ്ബേ, ഞാൻ വിചാരിച്ചു പോയത് എന്നിൽ നിന്ന് വല്ലതും സംഭവിച്ചു കാണും, അതുകൊണ്ട് ഇന്നത്തെ രാത്രി എന്നെ മാറ്റി നിർത്തി മറ്റു ഭാര്യമാരുടെ സവിധത്തിലേക്ക് ചെല്ലുകയാണെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ നിബിധങ്ങൾ പോകുന്നത് ചെന്നത് ജന്നത്തുൽ ബഖീഇലേക്കാണ്. സുബ്ഹാനല്ലാഹ്, പാതിരാ സമയത്തും ആലോകരെല്ലാം ഉറക്കത്തിലാണ്. തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷയും ഉറങ്ങിയെന്ന് ഉറപ്പു വരുത്തിയതിന് ശേഷം എന്തിനാ നിബിധങ്ങൾ പാതിരാ സമയത്ത് ഖബർസ്ഥാനിലേക്ക് ചെന്നത്?
ചെന്നിട്ടോ അനുവിധങ്ങൾ ചെയ്തതെന്താണ്? വിണ്ണിലേക്ക് വാനിലേക്ക് മുഖമുയർത്തി, രണ്ട് കൈയും രാജാവായ റബ്ബിന്റെ ദർബാറിലേക്ക് ഉയർത്തി ഹബീബായ നിബിധങ്ങൾ കരഞ്ഞു ദുആ ചെയ്യുകയാണ്, തേങ്ങി തേങ്ങി കരഞ്ഞു പ്രാർത്ഥിക്കുകയാണ്. ആയിഷ ബീവി അത്ഭുതപ്പെട്ടുപോയി. മാഷാ അല്ലാഹ്, ഇതെന്തൊരു അത്ഭുതമാണ്! ഞാൻ ഉറങ്ങിയെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം എന്റെ ഉറക്കിന് പോലും മങ്ങം വരാത്ത വിധത്തിൽ എണീറ്റ് ഈ പാതിരാ സമയത്ത് ഖബർസ്ഥാനിൽ വന്ന് വിണ്ണിലേക്ക് കൈയും മുഖവും ഉയർത്തി എന്തിനാണ് ഇങ്ങനെ കരഞ്ഞു ദുആ ചെയ്യുന്നത്? ദുആ അവസാനിപ്പിച്ച നിബിധങ്ങൾ ഒരുപാട് സമയം ദുആ ചെയ്തു. അവസാനം ദുആ അവസാനിപ്പിച്ച് സലാം പറഞ്ഞ് ജന്നത്തുൽ ബഖീഇൽ നിന്ന് വീട്ടിലേക്ക് തിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ആയിഷ ബീവിക്ക് അപ്പോഴാണ് ബോധം വന്നത്, പടച്ച റബ്ബേ, ഞാൻ നിബിധങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതെന്നറിയാൻ വേണ്ടി ഇറങ്ങിയതാണല്ലോ, ഞാൻ നിബിധങ്ങളെ സംശയിച്ചതിന്റെ പേരിൽ ഫോളോ ചെയ്തതാണെന്ന് തിരിച്ചറിഞ്ഞാൽ അതെത്ര മോശമാണ്. ആയിഷ ബീവി അതാ വേഗം വീട്ടിലേക്ക് നടന്നു. തന്റെ മുമ്പിൽ ഒരു രൂപം പോകുന്നത് കണ്ട നിബിധങ്ങൾ എന്താണെന്നറിയാൻ വേണ്ടി നിബിധങ്ങളും വേഗം നടന്നു. ഓടിക്കിതച്ച് വീട്ടിൽ ചെന്ന ആയിഷ ബീവി, ഞാനൊന്നും അറിഞ്ഞിട്ടില്ല, ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന തോതിൽ കേറിക്കിടന്ന് വിരിപ്പ് കൊണ്ടതാ ശരീരം മൂടുകയാണ്. ശരീരം അങ്ങ് പൊതച്ചു, ഞാനൊന്നും അറിഞ്ഞിട്ടില്ല എന്ന മട്ടിൽ. സുബ്ഹാനല്ലാഹ്. പക്ഷേ അതിവേഗം നടന്നതുകൊണ്ട് ആയിഷ ഉമ്മ കിതക്കുന്നുണ്ട് എന്ന വിധത്തിൽ കിതച്ചുകൊണ്ടിരിക്കുകയാണ്. ഉടനെ തന്നെ കയറി വന്ന നിബിധങ്ങൾ ആയിഷ ബീവിയുടെ ശരീരത്തിൽ നിന്ന് വിരിപ്പങ്ങ് മാറ്റി. വിരിപ്പങ്ങ് മാറ്റിയിട്ട് ചോദിച്ചു ആയിഷ, അകുന്തി തഖാഫീന അൻ യഹീഫല്ലാഹു അലൈക വറസൂലുഹു? മോളെ ആയിഷ, നീ എന്ത് വിചാരിച്ചു? അല്ലാഹു അവന്റെ പ്രവാചകരും നിന്നെ വഞ്ചിക്കുമെന്ന് നീ കരുതിയോ മോളെ? നീ എന്ത് വിചാരിച്ചു പോയി? രാജാവായ റബ്ബ് നിന്നെ ചതിക്കുമെന്ന് നീ വിചാരിച്ചോ? അവിടുത്തെ അല്ലാഹുവിന്റെ പ്രവാചകർ നിന്നെ വഞ്ചിക്കുമെന്ന് നീ കരുതിയോ മോളെ എന്ന് ചോദിച്ച് ഒരു റിവായത്തിൽ കാണാം ആയിഷ ബീവിയുടെ മാറത്തൊന്ന് തട്ടിക്കൊടുത്തു. മാറത്തൊന്ന് ഇങ്ങനെ അടിച്ചു, അടിച്ചിട്ട് ചോദിച്ചു, മോളെ അല്ലാഹുവിന്റെ റസൂൽ നിന്നെ ചതിക്കുമെന്ന് നീ വിചാരിച്ചോ പെണ്ണേ? അല്ലാഹു നിന്നെ വഞ്ചിക്കുമെന്ന് നീ വിചാരിച്ചോ മോളെ? ആയിഷ ഉമ്മ നിബിധങ്ങളോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ദൂതരെ, തങ്ങൾ എന്നോട് ക്ഷമിക്കണം നബിയെ, എന്നോട് പൊറുക്കണം നബിയെ. ഞാൻ വിചാരിച്ചു എന്നിൽ നിന്ന് വല്ല അനിഷ്ടകരമായ വല്ലതും സംഭവിച്ചു പോയി കാണും, അതിന്റെ പേരിൽ ഇന്നത്തെ പാതിരാവിൽ നിബിധങ്ങൾ എന്നെ മാറ്റി നിർത്തി മറ്റു ഭാര്യമാരെ തേടി പോവുകയാണോ എന്ന് ശങ്കിച്ചു പോയി നബിയെ. അതുകൊണ്ട് ഞാൻ തങ്ങളെ ഫോളോ ചെയ്തതാണ്, ഞാൻ തങ്ങളുടെ പിന്നിൽ വന്നതാണ്, തങ്ങളെന്നോട് പൊറുക്കണം നബിയെ. ഉടനെ തന്നെ ഹബീബായ നിബിധങ്ങളുടെ മറുപടി, ഇന്നല്ലാഹ തബാറക വ തആല യൻസിലു ലൈലത്തൻ നിസ്ഫ മിൻ ശഅബാൻ ഇല സമാഇ ദുനിയാ. മോളെ, ഇന്നത്തെ രാവ് ഏതാണെന്നറിയുമോ? ഇത് ശഅബാൻ 15-ന്റെ രാവാണ്, ബറാഅത്തിന്റെ രാവാണ്. രാജാവായ റബ്ബ് ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് നരകമോചനം നൽകുകയും ഇബാദുകൾക്ക് മഗ്ഫിറത്ത് വാഗ്ദാനം ചെയ്യുകയും ചെയ്യുന്ന രാവാണ്. അതുകൊണ്ടാണ് മോളെ, ഒരു റിവായത്തിൽ കാണാം ബനു കൽബ് ഗോത്രത്തിലുള്ള ആടിന്റെ ശരീരത്തിലുള്ള രോമങ്ങളെക്കാൾ കൂടുതൽ ആളുകളെ അല്ലാഹു അവന്റെ ഔദാര്യം കൊണ്ട് നരകമോചനം നടത്തുന്ന ഈ രാവിൽ എനിക്ക് വേണ്ടി എല്ലാം തിരിച്ച കൂട്ടുകാരല്ലേ ജന്നത്തുൽ ബഖീഇൽ ആറടി മണ്ണിൽ കിടന്നുറങ്ങുന്നത്, മൂടുകല്ലിനടിയിൽ കിടക്കുന്നത്, ഈ സുന്ദരമായ ഇജാബത്തുള്ള രാത്രിയിൽ ഞാൻ അവരെ കുറിച്ച് ഓർക്കാതെ കിടന്നുറങ്ങുന്നത് ശരിയല്ലല്ലോ മോളെ. എനിക്ക് വേണ്ടിയിട്ടല്ലേ ഹംസത്തുൽ കർവാർ തങ്ങള് ഉഹദിന്റെ രണാങ്കളത്തിൽ പച്ചയായ മാംസം സമർപ്പിച്ചത്,
എനിക്ക് വേണ്ടിയിട്ടല്ലേ തുൽഹത്ത് തങ്ങൾ അവിടുത്തെ മാറു പരിചയാക്കി കാണിച്ചു കൊടുത്തത്? എനിക്ക് വേണ്ടിയിട്ടല്ലേ ഉമ്മുഅമ്മാറ രണാങ്കളം കാണാത്ത പെണ്ണല്ലേ ഉമ്മുഅമ്മാറ ഉഹദിന്റെ രണാങ്കളത്തിന്റെ ഗതി മാറി ശത്രുക്കൾ തിരികെ വന്ന് കടന്നാക്രമണം നടത്തിയപ്പോൾ ഹബീബായ നിബിതങ്ങളോ വധിക്കപ്പെട്ടു എന്ന കിംവദന്തി വരുന്നതിന്റെ പേരിൽ സഹാബത്തിൽ നിന്ന് പലരും രണാങ്കളം ഇട്ട് ചോടിപ്പോയപ്പോൾ സുബ്ഹാനല്ലാഹ് ഹബീബായ നിബിതങ്ങൾ ഒറ്റക്ക് നിന്ന് പടവരുതുകയാണ് രണാങ്കളത്തിൽ. ഇത് കണ്ട ഉമ്മുഅമ്മാറ മഷാ അല്ലാഹ് ഞാൻ എന്താണ് ഈ കാണുന്നത്? ഉഹദിന്റെ രണാങ്കളത്തിൽ നൂറുകണക്കിന് ശത്രുക്കളെ ഹബീബായ നിബിതങ്ങൾ ഒറ്റക്ക് നേരിടുകയാണോ? അന്നേ വരെ വാള് പിടിച്ച് പരിചയമില്ല പരിചയമില്ലാത്ത ഉമ്മുഅമ്മാറ തന്റെ കയ്യിൽ കിട്ടിയ പൊട്ടിയ വാളുമെടുത്ത് ഉഹദിന്റെ രണാങ്കളത്തിൽ വീണ് ഉമ്മുഅമ്മാറയുടെ ശരീരം ചിന്നിച്ചെതറിയത് എനിക്ക് വേണ്ടിയിട്ടല്ലേ മോളേ, അതുകൊണ്ട് ഞാൻ അവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ അവർക്ക് വേണ്ടി രാജാവായ റബ്ബിനോട് പ്രാർത്ഥിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഉമ്മമാരെ കണ്ടോ നിങ്ങൾ, ഹബീബായ നിബിതങ്ങൾ പതിരാ സമയത്ത് ഉറക്കമൊഴിച്ച് മരണപ്പെട്ടുപോയ സഹാബത്തിന് വേണ്ടി കൂട്ടുകാർക്ക് വേണ്ടി ജന്നത്തുൽ ബഖീഇൽ ചെന്ന് കരഞ്ഞ് കലങ്ങിയ കണ്ണുകളെ കൊണ്ട് ദുആ ചെയ്ത രാവാണ് ബറാഅത്തിന്റെ രാവ്. ആ രാവ് നിലകൊള്ളുന്ന മാസമാണ് വിശുദ്ധ ശഅബാൻ. അൽഹംദുലില്ലാഹ് ഹബീബായ നിബിതങ്ങളുടെ മാസത്തിൽ പുണ്യമുള്ള രാവിൽ വിശുദ്ധ റമദാൻ പടിവാതിൽക്കെത്തി നിൽക്കുമ്പോൾ ഇതുപോലത്തെ ഒരു അറിവിന്റെ വേദിക്ക് നമുക്ക് സജ്ജമായതിൽ ഇങ്ങനെ വേദിയൊരുക്കിയതിൽ നാം വലിയ സൗഭാഗ്യവാന്മാരാണ്. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവർ ചെയ്യുന്ന പ്രവർത്തനം ഏറെ ശ്ലാഘനീയമാണ്. ഉമ്മമാരെ സഹോദരിമാരെ പ്രത്യേകിച്ച് എന്റെ ശബ്ദം ശ്രവിക്കുന്ന കൂട്ടുകാരെ ചെറുപ്പക്കാരെ ചെറുപ്പക്കാരികളെ സഹോദരിമാരെ ഞാൻ വളരെ വിനയത്തോടുകൂടെ ചില വിഷയങ്ങൾ മാത്രം ഉണർത്തി ഇൻഷാ അള്ളാഹ് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമമിടും. അല്ലാഹു സുബ്ഹാനഹു തആല എത്ര അനുഗ്രഹങ്ങളാ നമുക്ക് റബ്ബ് നൽകിയത്! അല്ലാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളിൽപ്പെട്ട ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് കോടാനക്കോടി ജീവജാലങ്ങളിൽ നിന്ന് എല്ലാ ജീവജാലങ്ങളെയും മടക്കി ഭരിക്കാൻ കഴിയുന്ന വിധത്തിൽ മനുഷ്യനായി നമ്മൾ സൃഷ്ടിച്ചു എന്നുള്ളത് അല്ലാഹു നമുക്ക് നൽകിയ വലിയ അനുഗ്രഹം തന്നെ. മനുഷ്യനായി ജന്മിച്ചു എന്നുള്ളത് രാജാവായ റബ്ബ് നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. നാം അല്ലാഹുവിലേക്ക് അപേക്ഷ കൊടുത്തിട്ടില്ല, അല്ലാഹുവിനോട് യാചിച്ചിട്ടല്ല. അല്ലാഹുവെ എനിക്ക് ഭൂമിയിൽ പിറക്കാൻ അവസരം ലഭിക്കുകയാണ് എങ്കിൽ മനുഷ്യനായി ജനിക്കാനുള്ള ഭാഗ്യം തരണമെന്ന് നാം ആരും അപേക്ഷ കൊടുത്തിട്ടല്ല. അല്ലാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് മനുഷ്യരായി പിറക്കാൻ നമുക്ക് കഴിഞ്ഞു. അൽഹംദുലില്ലാ വലിയ നിഅമത്ത് തന്നെ. എന്നാൽ അതിനേക്കാൾ വലിയ നിഅമത്താണ് മനുഷ്യനായി പിറന്നു എന്നതിനേക്കാൾ ഉപരി രാജാവായ റബ്ബിനെ അംഗീകരിക്കുന്ന വിധത്തിൽ ഹബീബായ നബിതങ്ങളെ വിശ്വസിക്കുന്ന വിധത്തിൽ മുഅ്മിനായി പിറക്കാൻ കഴിഞ്ഞു എന്നത് അല്ലാഹു നമുക്ക് നൽകിയ അതിനേക്കാൾ വലിയ അനുഗ്രഹമാണ് അല്ലേ? എന്നാൽ മുഅ്മിനീങ്ങളെ, അതുപോലെ അല്ലാഹു ഒരു മനുഷ്യന് നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹം, ആ അനുഗ്രഹത്തിന്റെ കടുപ്പം എത്രയാണെന്ന് അറിയണോ? ഒരു വർഷത്തിലെ ഏറ്റവും മഹത്വമുള്ള രാവല്ലേ ലൈലത്തുൽ ഖദറിന്റെ രാവ്. ലൈലത്തുൽ ഖദറിന്റെ രാവിൽ ഞങ്ങൾ എന്ത് തേടണം നബിയേ, ഞങ്ങൾ എന്ത് ദുആ ചെയ്യണം നബിയേ എന്ന് സഹാബത്ത് വന്ന് നിബിതങ്ങളോട് ചോദിച്ചപ്പോൾ നിബിതങ്ങളുടെ മറുപടി കൂട്ടുകാരെ നിങ്ങൾ അല്ലാഹുവിനോട് തേടേണ്ടത് ആരോഗ്യമാണ്, ആഫിയത്താണ്. ലൈലത്തുൽ ഖദറിന്റെ രാവിൽ എന്ത് ചോദിക്കണമെന്ന് ചോദിച്ച കൂട്ടുകാരോട് നിബിതങ്ങൾ പഠിപ്പിച്ചത് ആരോഗ്യത്തെ ചോദിക്കണേ, അല്ലാഹുവിൽ നിന്ന് ആഫിയത്തിനെ തേടണേ എന്നാണ്.
ഉമ്മമാരെ സഹോദരിമാരെ, രാജാവായ റബ്ബ് നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് ആഫിയത്ത് എന്നുള്ളത്, ആരോഗ്യമെന്നുള്ളത്. ഇതിനേക്കാൾ വലിയൊരനുഗ്രഹം മനുഷ്യനായി പിറക്കുകയും അതും മുഅ്മിനായി പിറക്കാൻ അവസരം ലഭിക്കുകയും ചെയ്ത മനുഷ്യന് അല്ലാഹു നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹം ആഫിയത്താണ്. എന്നാൽ ഞാൻ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് സാന്ദർഭികമായി ഉണർത്തട്ടെ, ഒരല്പ ദിവസം മുമ്പ്, ഒരാഴ്ച മുമ്പ് വയനാട്ടിൽ ഒരു സ്ഥലത്തിന് പ്രസംഗത്തിന് വേണ്ടി ചെന്നപ്പോൾ ഉമ്മമാരെ, സഹോദരിമാരെ, ബാപ്പമാരെ, ഭക്ഷണം കഴിക്കാനുള്ള വീട്ടിൽ ചെന്ന് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് പ്രഭാഷണത്തിന് സ്റ്റേജിലേക്ക് കയറേണ്ടത്. വിഭവ സമൃദ്ധമായ ഭക്ഷണം സ്നേഹസമ്പന്നരായ ആ വീട്ടുകാർ നിരത്തി. ഭക്ഷണം കഴിച്ച് ദുആഇന് വേണ്ടി ഒരുങ്ങുമ്പോൾ ആ വീട്ടുകാരൻ എന്റെ അടുക്കൽ ഒരു ചെറിയ കുട്ടിയുമായി വന്നു. സുബ്ഹാനല്ലാഹ്, 3 വയസ്സേ കുട്ടിക്കായിട്ടുള്ളൂ. വീട്ടുകാരൻ വലിയ സന്തോഷത്തോടുകൂടെ പറഞ്ഞു, ഉസ്താദേ, എനിക്ക് അല്ലാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തിട്ടുണ്ട്. രാജാവായ റബ്ബ് എനിക്ക് വലിയ നിഅമത്തുകൾ തന്നിട്ടുണ്ട്. എന്റെ മൂത്ത മകൻ മഹാനായ മഹദൂം തങ്ങളുടെ ചാരത്തോതി പഠിക്കുകയാണ്. ഈ അടുത്ത് മുത്തഅല്ലിമീങ്ങളുടെ സമ്മേളനം നടന്നപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള സമ്മാനം ലഭിച്ചത് ഒന്ന് എന്റെ കുട്ടിക്കാണ്. സിറാജുൽ ഹുദ കുറ്റിയാടിയിൽ വെച്ച് നടന്ന പരിപാടിയിൽ എന്റെ കുട്ടിക്ക് അവാർഡ് ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹം വലിയ ചാരിതാർത്ഥ്യത്തോടുകൂടെ പറഞ്ഞു, എനിക്ക് അല്ലാഹു നൽകിയ നിധിയാണ് എന്റെ മകൻ, അതുപോലെ അവന്റെ താഴെയുള്ള മകൾ, അൽഹംദുലില്ലാ, എല്ലാ നിലക്കും എന്റെ കുട്ടി നല്ലവള് തന്നെ. ഇതങ്ങനെ പറഞ്ഞു വന്നതിന് ശേഷം അദ്ദേഹം കയ്യിലുള്ള കുട്ടിയെ എടുത്ത് ആ കുട്ടിയുടെ മുഖത്തേക്കൊന്ന് നോക്കിയിട്ട് പറഞ്ഞു, ഉസ്താദേ, രാജാവായ റബ്ബ് എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ടെങ്കിലും എന്റെ ഭീതി മുഴുവൻ എന്റെ ഈ കുട്ടിയിലാണ്, എന്റെ ഈ മകന്റെ കാര്യത്തിലാണ് എന്റെ വിഷമങ്ങളെല്ലാം. ചോദിച്ചു, എന്തിനാ നിങ്ങൾ ഈ ഇളം പൈതലിന്റെ പേരിൽ വിഷമിക്കുന്നത്, നല്ലൊരാൺകുട്ടിയല്ലേ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മറുപടി, എന്റെ മകൻ നേരെ സന്തോഷം തരുന്ന മകനാണ്, ഇവന്റെ നിറപുഞ്ചിരി കാണുമ്പോൾ ഞാൻ എന്റെ എല്ലാ ദുഃഖങ്ങളും മറക്കാറുണ്ട്. പക്ഷേ എന്റെ കുട്ടിക്കൊരു രോഗമുണ്ട്. എന്താണ് ആ രോഗം? 3 വയസ്സായ എന്റെ കുട്ടിക്ക് അവന്റെ മലവും മൂത്രവും പോകുന്നത് അവൻ അറിയാറില്ല. മലമൂത്ര വിസർജനത്തിന് മുട്ടുന്നുണ്ട് എന്ന വിവരം പറയാൻ പ്രാഥമിക ആവശ്യം നിർവഹിക്കേണ്ടതുണ്ട് എന്ന് പറയാൻ അവന് കഴിയൂല. അവന്റെ മലം പോകുന്നത് അവൻ അറിയൂല, അവന്റെ മൂത്രം പോകുന്നത് അവൻ അറിയൂല. ഞാൻ ഒരുപാട് കാശ് ചെലവഴിച്ചു പോയി, പക്ഷേ മെഡിക്കൽ പ്രൊഫസർമാരുടെ റിപ്പോർട്ട്, നിങ്ങളുടെ കുട്ടിയുടെ ശരീരത്തിൽ മലമൂത്ര വിസർജനം നടത്താനുള്ള സമയമായാൽ അത് പിടിച്ചു വെക്കാൻ പറ്റിയ ഗ്രന്ഥി, അതിനു വേണ്ട വൈറസ് അല്ലാ പടച്ചിട്ടില്ല, ദൈവം നിങ്ങളുടെ കുട്ടിക്ക് നൽകിയിട്ടില്ല. അല്ലാ നൽകാത്തൊരനുഗ്രഹം പടക്കാൻ ഞങ്ങൾക്ക് കഴിയൂല. കണ്ടോ മുഅ്മിനീങ്ങളെ, ആഫിയത്തിന്റെ വില മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ അനുഭവം പറഞ്ഞത്. ഈ സദസ്സിലുള്ള നമുക്ക് അങ്ങനെ ഒരു രോഗമുണ്ടായാൽ, മലമൂത്ര വിസർജനത്തിന് ആവശ്യം വന്നാൽ അത് പിടിച്ചു നിൽക്കാൻ കഴിയാത്തൊരു ഗതികേടുണ്ടായാൽ 4 ആളുകളുടെ മുമ്പിൽ വരാൻ, ഒരു സദസ്സിൽ പ്രത്യക്ഷപ്പെടാൻ നമുക്ക് കഴിയുമോ ഉമ്മമാരെ, കഴിയുമോ മുഅ്മിനീങ്ങളെ? അല്ലാ നമുക്ക് നൽകിയ അനുഗ്രഹം കണ്ടോ നിങ്ങൾ എത്ര വലുതാണ്. ഞാൻ ഒരൊറ്റ അനുഭവം കൂടെ പറയട്ടെ. പരിചയക്കാരനായ ഒരു ഉസ്താദ് ഒരിക്കൽ എന്റെ സ്ഥാപനം സന്ദർശിച്ചപ്പോൾ അൽ ഫുർഖാൻ എന്ന വയനാട്ടിലെ സ്ഥാപനം കാണാൻ വേണ്ടി അഭിമന്യരായ ഷൗക്കത്ത് നഈമി ബുഖാരി ഉസ്താദ്, കാശ്മീരിൽ വലിയ വിപ്ലവം സൃഷ്ടിച്ച പണ്ഡിതനല്ലേ, അദ്ദേഹം ഒരിക്കൽ സ്ഥാപനത്തിൽ വന്നപ്പോൾ ഒരനുഭവം പറഞ്ഞു. ഒരു ഉസ്താദിന്റെ കുട്ടിയാണ്, സഖാഫിയുടെ കുട്ടിയാണ്, 2 വയസ്സായ കുട്ടിക്ക് കണ്ണിൽ കണ്ണുനീർ ഗ്രന്ഥിയില്ല.
ഈ സദസ്സിൽ വന്നതിന് ശേഷം നിങ്ങളെ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന ഞാൻ എത്ര വട്ടം കണ്ണു തുറന്ന് അടച്ചിട്ടുണ്ട്. എന്നെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഉമ്മമാരെ, ബാപ്പമാരെ, സഹോദരിമാരെ, എത്ര തവണ നമ്മൾ കണ്ണു തുറന്നടച്ചിട്ടുണ്ട് നമ്മൾ അറിയുന്നുണ്ടോ? ഇല്ല എങ്കിൽ ഈ ചെറിയ പൈതലിന്റെ കണ്ണിൽ കണ്ണുനീര് ഗ്രന്ഥിയില്ലാത്തതിന്റെ പേരിൽ കുട്ടിക്ക് കണ്ണു തുറന്ന് അടക്കാൻ കഴിയില്ല. കണ്ണൊന്ന് തുറന്ന് അടക്കുമ്പോഴേക്ക് അസഹ്യമായ വേദന കൊണ്ട് കുട്ടി പുളയുകയാണ്. കണ്ടോ നിങ്ങൾ, അള്ളാഹു നമുക്ക് നൽകിയ ഒരു നിസാരമായ അനുഗ്രഹമാണ് നമ്മുടെ കണ്ണിലുള്ള ചെറിയ നനവ്, ഒരു മയം കണ്ണുനീർ ഗ്രന്ഥി. ഈ ഗ്രന്ഥി ഉള്ളത് കൊണ്ടല്ലേ മുഅ്മിനീങ്ങളെ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന സ്നേഹജനങ്ങളെ, കണ്ണു തുറന്നടക്കുമ്പോൾ നമുക്കൊരു പ്രയാസവും ഇല്ലാത്തത്, നാം ഒന്നും അറിയാത്തത്. എത്ര തവണ നമ്മൾ കണ്ണു തുറന്നടക്കുന്നുണ്ട്, എന്നാൽ ഈ ഇളം പൈതലിന് രണ്ട് വയസ്സായ കുട്ടിക്ക് കണ്ണുനീര് ഗ്രന്ഥിയില്ലാത്തത് കൊണ്ട് ഉറങ്ങുന്ന സമയമല്ലാത്ത മുഴുവൻ സമയവും ഒരാളുടെ സാന്നിധ്യം വേണോ? കണ്ണിലേക്ക് മരുന്നൊറ്റിച്ചുകൊണ്ടേയിരിക്കണോ? നനവ് പറ്റിക്കൂടാ. അതുകൊണ്ട് പ്രായപൂർത്തിയെത്തിയ ഒരാൾ കാശ് ചെലവഴിച്ച് സദാ വെള്ളം വറ്റാത്തത് കൊണ്ട് കണ്ണിലേക്ക് മരുന്നൊറ്റിച്ചുകൊണ്ടേയിരിക്കണോ? ആയിരങ്ങളും മുടക്കാണ്, ഒരാളുടെ സമയം മുഴുവനും മുടക്കേണ്ടതാണ്. അതിന് പുറമേ ഒരല്പസമയം അങ്ങ് തെറ്റിയാലോ ഈ കുട്ടിക്ക് സഹിക്കാൻ പറ്റാത്ത വേദനയുമാണ്. കണ്ടോ നിങ്ങൾ, അള്ളാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമല്ലേ മുഅ്മിനീങ്ങളെ ആഫിയത്ത് എന്നുള്ളത്? എത്ര അനുഗ്രഹങ്ങളാ റബ്ബ് നമുക്ക് ഓസാരമായി തന്നത്? നമ്മൾ ചോദിച്ചിട്ടാണോ? അല്ല അല്ല. അൽഹംദുലില്ലാഹ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്യാൻ കൂടെ വേണ്ടി ഞാനൊരു അനുഭവം പറയുകയാണ്. കഴിഞ്ഞ ആഴ്ച ഈ വിനീതന്റെ സ്ഥാപനത്തിൽ ഈ അടുത്ത പ്രദേശത്തുള്ള ഒരു കുടുംബം സന്ദർശിക്കുകയുണ്ടായി. ആ കുടുംബം സന്ദർശിച്ച അവർ സ്ഥാപനത്തിൽ വരാനുള്ള കാരണം പറഞ്ഞത് എന്താണ്? ആ കുടുംബത്തിൽ പെട്ട ഒരു സഹോദരിക്ക് അവളുടെ മലം ഉറച്ചു പോയതിന്റെ പേരിൽ ഉറച്ചു പോകുന്നത് കൊണ്ട് ടോയ്ലറ്റിൽ പോവാൻ കഴിയുന്നില്ല. തണ്ടാസിൽ പോകുമ്പോഴേക്ക് മലദ്വാരം മുറിവ് പറ്റുകയാണ്. അസഹ്യമായ വേദനയാണ്. ആരോട് പറയാനാണ്? ഡോക്ടർമാരെ കാണിച്ചു. അവര് പല ചികിത്സയും പറഞ്ഞു, പക്ഷേ സുഖപ്പെടുന്നില്ല. കണ്ടോ നിങ്ങൾ, അല്ലാഹ് നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമല്ലേ അഫിയത്ത്? എന്നാൽ മുഅ്മിനീങ്ങളെ, ഞാൻ എന്റെ ശബ്ദം ശ്രവിക്കുന്ന എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് വിനയത്തോടുകൂടെ ഉണർത്തുകയാണ്, അല്ലാഹ് നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിൽ പെട്ട ആഫിയത്ത് എന്നുള്ള അനുഗ്രഹം, ആരോഗ്യം എന്നുള്ള അനുഗ്രഹം അതേറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് യുവത്വത്തിലാണ്. മുഅ്മിനീങ്ങളെ, അറിയുമോ നിങ്ങൾക്ക്, എന്റെ ശബ്ദം ശ്രവിക്കുന്ന ചെറുപ്പക്കാരെ, ലോകത്തെല്ലാവരും ഫോക്കസ് ചെയ്യുന്നത് യുവതികളെയാണ്, യുവാക്കളെയാണ്, യുവതികളെയാണ്. എന്തേ കാരണോ, രാഷ്ട്രീയമാവട്ടെ, മതമാവട്ടെ, ഏത് വിഷയമാണെങ്കിലും ആ വിഷയങ്ങളുടെ വിജയപരാജയം തീരുമാനിക്കുന്നത് അതിന്റെ മുമ്പിൽ നിൽക്കുന്ന ആരോഗ്യമുള്ള ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളുമാണ്. അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചത് കണ്ടോ എന്നിങ്ങൾ, നിഅ്മത്താനി മഖ്ദൂനും ഫീഹിമ കസീറും മിനന്നാസ്. രണ്ട് അനുഗ്രഹങ്ങൾ അള്ളാഹു മനുഷ്യന് നൽകിയ രണ്ട് അനുഗ്രഹങ്ങൾ, അതിൽ ഭൂരിഭാഗം പേരും വഞ്ചിതരാണേ. അധിക പേരും അതിൽ വഞ്ചിതരാണ്, ചതിപ്പെട്ടവരാണ്. ഏതാണ് അനുഗ്രഹം? അസ്വിഹത്തു വൽ ഫറാഗ്, ആരോഗ്യവും ഒഴിവ് സമയവുമാണ്. മുഅ്മിനീങ്ങളെ,
അല്ലാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമായ ആരോഗ്യം, ആ അനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന സമയമായ യുവത്വം. അറിയുമോ നിങ്ങൾക്ക്, ഞാൻ സാന്ദർഭികമായി നിങ്ങൾക്ക് മുമ്പിൽ ഒരു ഹദീസ് വെക്കട്ടെ. ഹബീബായ നബി തങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ഹദീസിൽ കാണാം, ഫളു ശാബിൽ ലദി യഅബ്ദുഹു ഫീ ശബാബിഹി അല ശൈഖിൽ ലദി യഅബ്ദുഹു ബഅദമാ കബറ സിന്നുഹു കഫളിൽ മുർസലീന അല സായിരിന്നാസ്. ഹബീബായ നബി തങ്ങൾ പറയുന്നു, അള്ളാഹു നൽകുന്ന ആരോഗ്യം നിറഞ്ഞു നിൽക്കുന്ന യുവത്വഘട്ടത്തിൽ രാജാവായ റബ്ബിനെ ഇബാദത്ത് ചെയ്യുന്ന യുവാവില്ലേ, യുവതിയില്ലേ, സഹോദരിയില്ലേ, അവന്റെ മഹത്വം അറിയുമോ നിങ്ങൾക്ക്. പ്രായം ചെന്ന ബാപ്പ, പ്രായം ചെന്ന ഉമ്മ, പ്രായമേറെ ചെന്നതിന് ശേഷം രാജാവായ റബ്ബിന്റെ മുമ്പിലെ ഇബാദത്തില് തന്നെ കയ്യിലെപ്പോഴും തസ്ബീഹിന്റെ മാലയുണ്ട്. മുസല്ലയിലേക്ക് കയറിയാൽ മണിക്കൂറുകൾ മുസല്ലയിലാണ്. എന്നാൽ മണിക്കൂറുകൾ മുസല്ലയിൽ ചെലവഴിക്കുന്ന പ്രായം ചെന്ന ബാപ്പയേക്കാൾ ആരോഗ്യമുള്ള സമയത്ത്, യുവത്വം നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് രാജാവായ റബ്ബിന് ഇബാദത്ത് ചെയ്താൽ അതിന്റെ മഹത്വം ഹബീബായ നിബിധങ്ങൾ പറയുന്നത് കണ്ടോ. കഫളിൽ മുർസലീന അലാ സായിരിന്നാസ്. ലോകത്ത് വന്ന അമ്പിയാ മുർസലീങ്ങളും സാധാരണക്കാരും തമ്മിലുള്ള മാറ്റം എത്രയാണോ, ഡിഫറൻസ് എത്രയാണോ, അകലം എത്രയാണോ, ആ അകലമാണ് ആരോഗ്യമുള്ള സമയത്ത്. ചെറുപ്പക്കാരാ, നിന്റെ ആരോഗ്യം റബ്ബിന് വേണ്ടി വിനിയോഗിച്ചാൽ, സോദരി നിന്റെ ആരോഗ്യം അള്ളാഹുവിന്റെ തോഴത്തിലായി നീക്കിവെച്ചാൽ അമ്പിയാ മുർസലീങ്ങൾക്കുള്ള സ്ഥാനം പോലോത്ത സ്ഥാനം നിനക്കുണ്ട് കേട്ടോ. ചെറുപ്പക്കാരികൾ രാജാവായ റബ്ബിനെ ഏറ്റവും ഇഷ്ടപ്പെട്ടവരാണ്. സ്വർഗം കാത്തിരിക്കുന്ന യുവത്വമുണ്ട്, അറസിന്റെ തണൽ കാത്തിരിക്കുകയാണ്, അവരെ ആശിച്ചിരിക്കുകയാണ്. ആരോഗ്യമുള്ള ചെറുപ്പക്കാരെ, ആരോഗ്യമുള്ള ചെറുപ്പക്കാരികളെ, എല്ലാവരും ആശിക്കുന്നു. ലോകത്തെ ഏത് പ്രത്യയ ശാസ്ത്രങ്ങളും ഏത് സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും എല്ലാവരും ഫോക്കസ് ചെയ്യുന്നത് ആരോഗ്യമുള്ള യുവതയെയാണ്, ചെറുപ്പക്കാരെയാണ്, ചെറുപ്പക്കാരികളെയാണ്. എന്നാലോ മുഅ്മിനീങ്ങളെ, നവലോകത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന പേക്കൂത്തുകൾ എത്ര ഭീമാകരമാണ്, എത്ര വലുതാണ്, ആരോട് പരിതപിക്കാനാണ്? ഞാൻ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട്, സ്നേഹനിധികളായ രക്ഷിതാക്കളോട് വളരെ വിനയത്തോടുകൂടെ ഉണർത്തുകയാണ്. ചെറുപ്പക്കാരിലേക്ക് ഇറങ്ങുന്നതിന്റെ മുമ്പ് ഞാനൊരൊറ്റ സംഗതി പറയട്ടെ, ഒരു ഉദാഹരണം പറയുകയാണ്. ഉമ്മമാരെ, ബാപ്പമാരെ, പ്രത്യേകിച്ചൊരു നമ്മുടെ സ്ഥാപനത്തിന്റെ വാർഷിക പരിപാടിയിലല്ലേ നമ്മളുള്ളത്. ഈ ഒരു ഉദാഹരണം നിങ്ങൾ മറന്നു പോവരുത് കേട്ടോ. എന്റെ മുമ്പിൽ വെച്ച ഈ ഫ്ലാസ്ക്, ഇതിൽ ചൂടുവെള്ളമാണെങ്കിൽ ഗ്ലാസിലേക്ക് ഒഴിക്കുമ്പോൾ വരുന്നത് ചൂടുള്ള വെള്ളമായിരിക്കും. മുമ്പിലുള്ള ടാങ്ക്, ആ ടാങ്കിൽ തണുത്ത വെള്ളമാണെങ്കിൽ അതിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വെള്ളവും തണുപ്പുള്ളതായിരിക്കും. ഇനി മുമ്പിലുള്ള ടാങ്ക്, അതിൽ ചളിവെള്ളമാണെങ്കിൽ അതിൽ നിന്ന് പുറത്തേക്ക് വരുന്നതും ചളിവെള്ളമായിരിക്കും. ഞാൻ പറഞ്ഞതിന്റെ പൊരുൾ, കുടുംബം ഭരിക്കുന്നവർ, നാഥൻ എങ്ങനെയാണോ, ബാപ്പ എങ്ങനെയാണോ, ഉമ്മ എങ്ങനെയാണോ, ബാപ്പയും ഉമ്മയും എന്ന ടാങ്കിൽ വീട് ഭരിക്കുന്ന കുടുംബനാഥന്മാർ അവര് നന്മയുള്ളവരാണ് എങ്കിൽ ടാങ്കിൽ നിന്ന് വെള്ളം ഒലിച്ചിറങ്ങുന്നത് പോലെ ആ കുടുംബത്തിലേക്ക് നന്മ ഒലിച്ചിറങ്ങും. നേരെ മറിച്ച് രക്ഷിതാക്കള് ചളിവെള്ളമാണെങ്കിലോ, പിന്നെ മുഅ്മിനീങ്ങളെ, നമ്മുടെ വിമൻസ് അക്കാദമിയിൽ എന്നല്ല, നമ്മുടെ മദ്രസകൾ എന്നല്ല, പാഠശാലകൾ എന്നല്ല, രണ്ടു മണിക്കൂറിന്റെ സ്ഥാനത്ത്, ആറു മണിക്കൂറിന്റെ സ്ഥാനത്ത് 18 മണിക്കൂറും മതവിദ്യാഭ്യാസം കൊടുത്തു, 6 മണിക്കൂറ് മാത്രം ഒഴിവുകൾ കൊടുത്തു, 2 മണിക്കൂറ് മദ്രസയുടെ സ്ഥാനത്ത്, 22 മണിക്കൂറും മതവിദ്യാഭ്യാസം കൊടുത്താലും ആ കുട്ടിയുടെ പശ്ചാത്തലം, ആ കുട്ടിയുടെ സംസ്കാരം, കുട്ടിയുടെ ചുറ്റുപാട്
ഖൈറല്ല എങ്കിൽ പിന്നീട് ആ കുട്ടിയിൽ നിന്ന് ഖൈർ പ്രതീക്ഷിക്കാൻ കഴിയൂല. അവിടെയാണ് കുടുംബപശ്ചാത്തലം. അത് സംസ്കാര സമ്പന്നമാണ് എങ്കിൽ അത് മക്കളിലേക്ക് അങ്ങനെ തന്നെ ഒലിച്ചിറങ്ങും. അതല്ല എങ്കിലോ, അത് ചീത്തതാണ്, ചളിവെള്ളമാണെങ്കിൽ ആ ചളിവെള്ളമായിരിക്കും നമ്മുടെ മക്കളിലേക്കും യുവാക്കളിലേക്കും യുവതികളിലേക്കും ഒലിച്ചിറങ്ങുക. സാന്ദർഭികമായി എന്റെ ശബ്ദം ശ്രവിക്കുന്ന മുഅ്മിനീങ്ങളോട് വിനയത്തോടുകൂടെ ഞാൻ ഉണർത്തുകയാണ്, മുഅ്മിനീങ്ങളെ നന്നാവണമെന്ന ആഗ്രഹമുള്ളത് കൊണ്ടല്ലേ ഈ പതിരാ സമയത്ത് എത്രയോ ആളുകൾ ഇന്റർനെറ്റിലാണ്, ഫേസ്ബുക്കിലും വാട്സപ്പിലുമാണ്, യൂട്യൂബിലാണ്, ടെലിവിഷന്റെ മുമ്പിലാണ്. പക്ഷേ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഈ മാസത്തിന്റെ മഹത്വം കണക്കിലെടുത്ത്, ഈ മജ്ലിസിന്റെ മഹത്വം കണക്കിലെടുത്ത് ഇതില് വരാനുള്ള മനസ്സ് രാജാവായ റബ്ബ് നമുക്ക് നൽകിയല്ലേ, വരാനുള്ളൊരു തൗഫീഖ് നമുക്ക് ലഭിച്ചുവല്ലേ. ഉള്ളിന്റെ ഉള്ളിൽ നന്മ ആഗ്രഹിക്കുന്നത് കൊണ്ട് ഇവിടെ വന്ന മുഅ്മിനീങ്ങളെ, സഹോദരിമാരെ, ചെറുപ്പക്കാരെ, അകലെ നിന്നെങ്കിലും ഈ ശബ്ദം ശ്രവിക്കുന്നുണ്ട് എങ്കിൽ അവരോടടക്കം ഞാൻ പറയട്ടെ, നാം നന്നായാൽ നമ്മുടെ ചുറ്റുപാടും നന്നാവും, നമ്മുടെ പരിസരവും നന്നാവും. നാം കെട്ടുപോയാൽ ആ കേടുപാടാണ് ബാക്കിയുള്ളവരിലേക്ക് പകരാനെളുപ്പോ. പ്രത്യേകിച്ച് കുടുംബം ഭരിക്കുന്നവർ, കുടുംബ നേതൃത്വം നൽകുന്നവർ, അവര് കെട്ടുപോയാൽ പിന്നെ സ്വാഭാവികമായും ആ കേടുപാട്, ആ ദുർഗന്ധം ബാക്കിയുള്ളവരിലേക്ക് പരക്കുന്നതാണ്. ഏതുപോലെ പത്ത് തക്കാളിയുണ്ട്, പത്ത് തക്കാളിയിൽ നിന്ന് ഒരു തക്കാളി കെട്ടുപോയതാണെങ്കിൽ ഒൻപത് തക്കാളിയും നന്നായതുകൊണ്ട് ഈ കെട്ടുപോയ തക്കാളി നന്നാവില്ലല്ലോ. ഇത് കാരണം ബാക്കിയുള്ളവർ മോശമാവില്ലേ? ഈ സാഹചര്യമാണ് യഥാർത്ഥത്തിൽ കുടുംബത്തിലും വീട്ടിലും സമൂഹത്തിലും നടക്കുക. അതുകൊണ്ട് ഞാൻ വളരെ വിനയത്തോടുകൂടെ ഉണർത്തുന്നു, ടാങ്കിൽ നിന്ന് വെള്ളം ഒലിച്ചിറങ്ങുന്നത് പോലെയാണ് കുടുംബത്തിലെ ബാപ്പയും മക്കളും രക്ഷിതാക്കളും മക്കളും എന്നുള്ളത്. അതുകൊണ്ട് രക്ഷിതാക്കളായ നിങ്ങളോട്, യുവതി യുവാക്കളോട് പറയുന്നതിന്റെ മുമ്പ് വിനയത്തോടുകൂടെ ഉണർത്തുകയാണ്, നമ്മുടെ മക്കള് നന്നാവണോ, ദുനിയാവിലും ആഖിറത്തിലും കൺകുളിർമ ലഭിക്കുന്ന വിധത്തിലാവണോ, എങ്കിൽ അവർക്ക് നന്മയുടെ ബാലപാഠങ്ങൾ പകർന്നു നൽകേണ്ടത് അവര് കണ്ടു പഠിക്കുന്നത് നമ്മയാണേ. നാം ഒന്ന് നന്നാവണേ. സ്വാഭാവികമായിട്ടാ നന്മ അങ്ങനെ പകരും. കണ്ടാണ് പഠിക്കുക, കേട്ടു പഠിക്കുന്നതിനേക്കാൾ കണ്ടു പഠിക്കുമെന്നുള്ളതാണ്, അങ്ങനെയാണ് സൈക്കോളജി. കണ്ട് കേട്ട് ആയിരം സദസ്സുകൾ പങ്കെടുക്കുന്നതിനേക്കാൾ ഉപരി ഒരു നന്മയുള്ള മനുഷ്യന്റെ കൂടെ ഒരാഴ്ച ജീവിച്ചാൽ മതി. അതിനുദാഹരണമാണ് മഹാനായ റഈസുൽ ഉലമ സുലൈമാൻ ഉസ്താദ്. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മഹാനായ റഈസുൽ ഉലമ, അല്ലാഹുവേ ഞങ്ങളുടെ നേതൃത്വത്തിന്റെ തണൽ ഞങ്ങൾക്ക് നീ നീട്ടിത്തരണേ. മുഅ്മിനീങ്ങളെ, ജീവിതത്തിൽ ഒരു കറാഹത്ത് പോലും ചെയ്യാത്ത മഹാനല്ലേ? അറിയില്ലേ നിങ്ങൾ, ജുമുഅയുടെ തൊട്ടു മുമ്പാണ് അല്ലാഹു തനിക്ക് നൽകിയ ആരോഗ്യമുള്ള അബ്ദുർ റഹ്മാൻ അഹ്സനി എന്ന പ്രിയപ്പെട്ട എന്റെ കൂട്ടുകാരനായ അഹ്സനി, വലിയ ഉസ്താദ് എന്ന അഹ്സനിമാർ വിളിക്കുന്ന ശൈഖുന സുലൈമാൻ ഉസ്താദിന്റെ മകൻ 25 വയസ്സേ ആയിട്ടുള്ളൂ. പക്ഷേ കിഡ്നി സംബന്ധമായ രോഗം കാരണം 25-ാമത്തെ വയസ്സിൽ ആ പ്രിയപ്പെട്ട കൂട്ടുകാരൻ മരണപ്പെടുകയാണ്. മരിക്കുന്നത് എപ്പോഴാണ്? ജുമുഅയുടെ തൊട്ടു മുമ്പാണ്. പക്ഷേ സ്വന്തം മകന്റെ ജനാസ വെച്ച് അഭിമന്യരായ ഗുരുവര്യർ പള്ളിയിലേക്ക് ജുമുഅക്ക് വേണ്ടി പോവുകയാണ്. ജുമുഅയുടെ തൊട്ടു മുമ്പ് മരണപ്പെട്ടു, എന്റെ കുട്ടിയല്ലേ മരണപ്പെട്ടത് എന്നാവലാതിൽ എന്ന വിഷമത്തിൽ ജുമുഅ മുടക്കിയില്ല. മാത്രമല്ല മുഅ്മിനീങ്ങളെ, ജനാസ ഖബറടക്കുന്നത് 5 മണിക്കാണ്, പക്ഷേ 3
നാൽപ്പത് കഴിഞ്ഞപ്പോൾ പള്ളിയിൽ നിന്നതാ അസറിന്റെ ബാങ്ക് കൊടുക്കുന്നു. ആയിരക്കണക്കിന് വലിയ വലിയ ആലിമീങ്ങളും സയ്യിദന്മാരും മുത്തഅല്ലിമീങ്ങളും അഭിമന്യരായ ഗുരുവര്യരെ സ്നേഹിക്കുന്ന ഈമാനുള്ള സ്നേഹജനങ്ങളും തടിച്ചുകൂടി എല്ലാവരും വിഷമത്തിലാണ്. കാരണം മരണപ്പെട്ടു പോയത് 25 വയസ്സുകാരനായ യുവ പണ്ഡിതനാണ്. ആരോഗ്യം നിറഞ്ഞു നിൽക്കുന്ന സമയത്തിൽ എല്ലാ പ്രതീക്ഷയുമുള്ള സമയത്ത് തന്റെ പ്രിയപ്പെട്ട ഭാര്യ പ്രസവിച്ചു 90 ദിവസം തികഞ്ഞിട്ടില്ല. ചോരപ്പൈതലിനെയും തന്റെ ഭാര്യയെയും തനിച്ചാക്കി അബ്ദുറഹ്മാൻ അഹ്സനി മരണപ്പെട്ട വീട്. ആയിരക്കണക്കിന് പണ്ഡിതന്മാർ ഒരുമിച്ച് കൂടിയ സംഗമം സുബ്ഹാനല്ലാഹ്. അസറിന്റെ ബാങ്ക് പള്ളിയിൽ നിന്ന് മുഴങ്ങിയപ്പോൾ കണ്ടോ നിങ്ങൾ അഭിമന്യരായ സുലൈമാൻ ഉസ്താദ്? എല്ലാവരും നോക്കി നിൽക്കുകയാണ് എങ്ങോട്ടാണ് ഈ ഇറങ്ങുന്നതെന്ന്. നോക്കുമ്പോൾ വീട് വിട്ടിറങ്ങുകയാണേ പോകുന്നത് എങ്ങോട്ടാണ്? അസറിന്റെ ജമാഅത്തിനാണ്. കണ്ടോ നിങ്ങൾ, ഇത്ര കണ്ട് അള്ളാഹുവിന്റെ ദീൻ പാലിച്ച് ജീവിക്കുന്നവരാണ്. കറാഹത്ത് എന്തെന്ന് അവർക്കറിയില്ല, ഹറാം ചിന്തിക്കാൻ പോലും അവർക്ക് കഴിയില്ല. ഞാൻ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മഹാനായ സുലൈമാൻ ഉസ്താദിനെ നിങ്ങളോട് ഉദാഹരിച്ചതിന്റെ രഹസ്യം, ആദ്യം നന്നാവേണ്ടത് നേതൃത്വം കൊടുക്കുന്നവരാണ്. നേതൃത്വം കൊടുത്താ കൊടുക്കുന്നവര് നന്നായാൽ അനുയായികൾ തീർച്ചയായും നന്നാവും കേട്ടോ. മറിച്ച് നാം ഭൗതികതയുടെ പേര് പറഞ്ഞ് സ്വത്തിന്റെ സാമ്പത്തികമായ ആവശ്യങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിന്റെ ദീൻ മറന്ന് കളിച്ചാൽ മുഅ്മിനീങ്ങളെ, നാമൊക്കെ വായിച്ചതല്ലേ ഈ അടുത്ത് അല്പം മാസങ്ങൾക്ക് മുമ്പല്ലേ അന്ന് മലയാളക്കരയിൽ റിപ്പോർട്ട് ചെയ്ത മുഴുവൻ മീഡിയകളും മുഴുവൻ പത്രങ്ങളും റിപ്പോർട്ട് ചെയ്ത ആ വാർത്ത ഒന്നാമത്തെ പേജിൽ തന്നെയായിരുന്നില്ലേ? നിറഞ്ഞു നിൽക്കുന്ന പ്രായം ചെന്നൊരു ഉമ്മയുടെ അസ്ഥികൂടം കസേരയിൽ ഇരിക്കുന്നൊരു ചിത്രം വെച്ച് മലയാളത്തിൽ ഇറങ്ങിയ മുഴുവൻ പത്രങ്ങളും ഒന്നാം പേജിൽ റിപ്പോർട്ട് ചെയ്ത വാർത്ത എന്താണ്? ആ വാർത്ത, മകനെ പഠിപ്പിച്ചു, വലിയ വിദ്യാഭ്യാസം നൽകി, അമേരിക്കയിൽ 480,000 രൂപ സാലറി മേടിക്കുന്ന വിധത്തിലേക്ക് തന്റെ മകനെ ഉയർത്തിക്കൊണ്ടുവന്നു. പക്ഷേ പേരിനോടൊപ്പം ബഹുമതികളുടെ അക്ഷരക്കൂട്ടങ്ങൾ ചേർത്തി വെച്ച മകനാ, ആയിരങ്ങളല്ല ലക്ഷങ്ങൾ സാലറി മേടിക്കുന്ന മകനാ. പക്ഷെ അമേരിക്കയിൽ നിന്ന് ലീവിന് വേണ്ടി നാട്ടിലെ വന്നു. തന്റെ ഉമ്മ താമസിക്കുന്ന അമ്മ താമസിക്കുന്ന ഫ്ളാറ്റിൽ വന്ന് ബെല്ലടിച്ചു, കതക് തുറന്നു ഉള്ളിലേക്ക് കയറിയപ്പോൾ മരണപ്പെട്ട് സോഫയിൽ ഇരുന്ന് തമ്മയുടെ ശരീരത്തിലെ മുഴുവൻ മാംസവും ചീഞ്ഞളിഞ്ഞു പോയി. അസ്ഥികൂടം സോഫയിൽ ഇരിക്കുന്ന രംഗം കണ്ട് വീട്ടിലേക്ക് കയറിയ മകനും മകന്റെ ഭാര്യയും പേരക്കിടാങ്ങളും നിലവിളിച്ച് കരഞ്ഞപ്പോൾ പരിസരത്തുള്ളവരോടിക്കൂടിയില്ലേ? ഓടി വന്ന് എന്തു സംഭവിച്ചു എന്ന് പരിശോധിച്ചു നോക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട മമ്മ എന്ന് പറഞ്ഞ് നിലവിളിച്ച ഈ മകൻ പരിശോധനക്കെത്തിയ പോലീസുകാർ ഉദ്യോഗസ്ഥന്മാർ, നിങ്ങൾ അവസാനമായി നിങ്ങളെ ഉമ്മയെ ഫോൺ ചെയ്തത് എപ്പോഴാണ്, ഉമ്മയുമായി ബന്ധപ്പെട്ടത് എപ്പോഴാണെന്ന് ചോദിച്ചപ്പോ മകനിൽ നിന്ന് കിട്ടിയ മറുപടി വായിച്ചവരല്ലേ മുഅ്മിനീങ്ങളെ, നമ്മൾ മാസങ്ങൾ കഴിഞ്ഞു, കഴിഞ്ഞ ഏപ്രിലിൽ ബന്ധപ്പെട്ടതാണ്. കണ്ടോ നിങ്ങൾ, മകന് വിദ്യാഭ്യാസമില്ലേ? ഉണ്ട്, ഉണ്ട് എന്നല്ല, വലിയ വിദ്യാഭ്യാസ സമ്പന്നനാണ്, ലക്ഷങ്ങളെ സാലറി മേടിക്കുന്നവനാണ്. പക്ഷേ ഉമ്മക്ക് ഉപകരിച്ചില്ല, ബാപ്പക്ക് ഉപകരിച്ചില്ല, നാടിനുപകരിച്ചില്ല. 10 മാസം പേറി നടന്ന ഉമ്മക്ക് അവസാന ഘട്ടത്തിലെങ്കിലും ഒരാശ്വാസം നൽകാൻ താനേറെ കഷ്ടപ്പെട്ട് വളർത്തിയുണ്ടാക്കിയ തന്റെ മകനെ കൊണ്ട് കഴിഞ്ഞില്ല അല്ലേ?
എന്നാൽ മുഅ്മിനീങ്ങളെ ഇങ്ങനെ എത്ര എത്ര സംഭവങ്ങളാണ് എടുത്തു പരിശോധിച്ചു നോക്കു നിങ്ങൾ. കേരളത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളുടെ ഭൂരിഭാഗവും അറിവില്ലാത്തവരല്ലോ നേതൃത്വം നൽകുന്നത്. വലിയ വലിയ അഭ്യസ്ത വിദ്യരല്ലേ. എന്നാൽ ഞാൻ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് രക്ഷിതാക്കളോട് സാന്ദർഭികമായി പറയട്ടെ, യുവാക്കൾ നന്മയുള്ള യുവതികൾ വളർന്നു വരണോ, നല്ല ബോധമുള്ള യുവാക്കൾ വളർന്നു വരണോ. എല്ലാ വിഷയങ്ങളുടെയും വിജയം തീരുമാനിക്കുന്നത് ആരോഗ്യമുള്ള യുവതയാണ് എങ്കിൽ മുഅ്മിനീങ്ങളെ, ശബ്ദം ശ്രവിക്കുന്ന രക്ഷിതാക്കളെ, നമ്മുടെ വിജയവും നമ്മുടെ പരാജയവും തീരുമാനിക്കുന്നത് അല്ലാഹു നമുക്ക് കനിഞ്ഞു നൽകിയ യുവതി യുവാക്കൾ തന്നെയാണ്. അതുകൊണ്ട് നന്മക്കുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കാൻ നമുക്ക് കഴിയണോ? കൂട്ടത്തിൽ ഞാൻ എന്റെ യുവാക്കളോട് യുവതികളോട് സാന്ദർഭികമായി പറയട്ടെ, മുഅ്മിനീങ്ങളെ, സഹോദരിമാരെ, കരളിന്റെ കഷ്ണങ്ങളായ കൂട്ടുകാരെ, നേരത്തെ ഞാൻ ഉണർത്തിയതുപോലെ രാജാവായ റബ്ബ് എത്രയോ അനുഗ്രഹങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട് അല്ലേ. ഞാനൊന്ന് ചോദിച്ചോട്ടെ ചെറുപ്പക്കാരാ, ഈ സദസ്സിലുള്ള ആരോഗ്യമുള്ള ഒരു ചെറുപ്പക്കാരന് അല്ലെങ്കിൽ ഒരു വിനീതനായ വ്യക്തിക്ക് ഈ സാധുവായ ഞാൻ എന്റെ കയ്യിൽ നിന്നൊരു 10,000 രൂപ കൊടുത്തു, അവന്റെ ആവശ്യം മനസ്സിലാക്കിയിട്ട് കൊടുത്തതാണ്. എന്നാൽ ആ 10,000 രൂപ കൈപറ്റിയ വ്യക്തി ആ കാശുപയോഗിച്ച് എനിക്കെതിരെ രംഗത്ത് വന്നാൽ, എന്നെ ആക്രമിക്കാൻ വേണ്ടി തുനിഞ്ഞാൽ നൽകിയ കാശ് ഞാൻ തിരിച്ചു മേടിക്കില്ലേ? അത് മേടിക്കാനുള്ള അവകാശം എനിക്കില്ലേ മുഅ്മിനീങ്ങളെ? എന്നാൽ രാജാവായ റബ്ബ് നൽകിയ അനുഗ്രഹം കൊണ്ട്, അല്ലാഹ് നൽകിയ കണ്ണുകൊണ്ട് അസഭ്യം കാണുന്ന മോളെ, അശ്ലീലത കാണുന്ന ചെറുപ്പക്കാരാ, നിന്റെ കണ്ണിന്റെ കാഴ്ച ഒരല്പസമയത്തേക്ക് രാജാവായ റബ്ബങ്ങ് പിൻവലിച്ചാൽ പിന്നെ നിനക്കൊന്നിനും കഴിയില്ല. യാ അയ്യുഹൻ നാസു ഇന്ന വഅദല്ലാഹി ഹഖ്, ഓ ജനങ്ങളെ എന്ന് ഖുർആൻ വിളിച്ചത് അവിടെ വിശ്വാസികളെ എന്ന പദപ്രയോഗമല്ല. വിശ്വാസികളെ എന്ന പദപ്രയോഗം നടത്തിയ സ്ഥലമുണ്ട്, അതിൽ നിന്ന് വ്യത്യസ്തമായി ഓ ജനങ്ങളെ, മാലോകരെ എന്ന് വിളിച്ച് അല്ലാഹ് പറഞ്ഞത് കണ്ടോ നിങ്ങൾ? യാ അയ്യുഹൻ നാസു ഇന്ന വഅദല്ലാഹി ഹഖ്, ഓ ജനങ്ങളെ, അല്ലാഹു നിങ്ങളോട് നടത്തിയ മുഴുവൻ കരാറുകളും മുഴുവൻ വാഗ്ദാനങ്ങളും മുഴുവൻ മുന്നറിയിപ്പുകളും പരമയാഥാർത്ഥ്യമാണ് കേട്ടോ. ഫലാ തഗുറന്നകുമുൽ ഹയാത്തു ദുനിയ, അതുകൊണ്ട് ഐഹികമായ ജീവിതം നിങ്ങളെ ചതിച്ചു കളയണ്ട, നിങ്ങളെ വഞ്ചിതരാക്കണ്ട. ഒന്നുകൂടെ പറയുന്നു, വലായ കുറവന്നക്കുമ്പില്ല, അല്ലാഹുവിനെ കൊണ്ട് നിങ്ങളെ ചതിക്കാതിരുന്നു കൊള്ളട്ടെ, നിശ്ചയം നിങ്ങളെ വഞ്ചിക്കാതിരുന്നു കൊള്ളട്ടെ. അൽഗറൂർ, അധികമായി ചതിയിൽപ്പെടുത്തുന്ന പിശാച്ച്, അല്ലാഹുവിനെ കൊണ്ട് നിങ്ങളെ ചതിപ്പെടുത്താതിരിക്കട്ടെ. എന്തിനാ ബില്ലാഹി അല്ലാഹിനെ കൊണ്ട് ചതിപ്പെടുത്താതിരിക്കട്ടെ എന്ന് പ്രത്യേകം പറഞ്ഞത് എന്തിനാ മുഅ്മിനീങ്ങളെ? രാജാവായ റബ്ബ് നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിട്ട്, ആരോഗ്യം നൽകിയിട്ട്, യശസ് തന്നിട്ട്, സമ്പത്ത് തന്നിട്ട് രാജാവായ റബ്ബിനെ ധിക്കരിച്ച് ജീവിക്കുമ്പോൾ അല്ലാഹ് എനിക്ക് നൽകിയ ആഫിയത്ത് പിൻവലിക്കുന്നില്ലല്ലോ, അല്ലാഹ് എനിക്ക് നൽകിയ ആരോഗ്യം പിൻവലിക്കുന്നില്ലല്ലോ, റബ്ബ് എനിക്ക് നൽകുന്ന സാമ്പത്തിക പുരോഗതി അനുദിനം വളർന്നുകൊണ്ടിരിക്കുകയാണല്ലോ, അതുകൊണ്ട് എനിക്കൊരു പ്രശ്നവുമില്ല, എനിക്ക് യാതൊന്നും വരികയില്ല എന്ന് ചെയ്യും.
ചിന്തിച്ചു കൊണ്ട മോനെ, അല്ലാഹു അർഹമുർ റഹീമാണ്, റഹ്മാനാണ്. വിശുദ്ധ ഖുർആനിലുടനീളം അല്ലാഹുവിനെ പരിചയപ്പെടുത്തിയത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നാണ്. റഹ്മാൻ എന്നാൽ ഇവിടെ വിശ്വസിച്ചവനെന്നോ വിശ്വസിക്കാത്തവനെന്നോ വഴിപ്പെടുന്നവനെന്നോ വഴിപ്പെടാത്തവനെന്നോ എന്ന വ്യത്യാസമില്ലാതെ എല്ലാവർക്കും കരുണ ചെയ്യുന്ന റബ്ബാണ്. അതുകൊണ്ട് ഖുർആൻ പറയുന്നു, വലായ ഖുർആനുക്കും ബില്ലാ, അല്ലാഹുവിനെ കൊണ്ട് നിങ്ങളെ ചതിപ്പെടുത്താതിരുന്നുകൊള്ളട്ടെ. അൽ ഖുറൂർ, അധികമായി ചതിക്കുന്ന പിശാച്ച്, രക്ഷിതാവായ റബ്ബിനെ കൊണ്ട് നിങ്ങളെ ചതിക്കാതിരിക്കട്ടെ. അല്ലാഹ് എനിക്ക് നൽകിയ അനുഗ്രഹങ്ങളൊന്നും പിൻവലിക്കുന്നില്ലല്ലോ എന്ന് കരുതിയിട്ട് മോളെ അസഭ്യം കാണല്ല, അശ്ലീലതക്കു കൂട്ടു നിൽക്കല്ല, കൂട്ടുകാര ഹറാം രുചിക്കല്ല, ഹറാം കഴിക്കല്ല, വേണ്ടാത്ത വിഷയങ്ങളിലേക്ക് കാലെടുത്തു വെക്കല്ല. രാജാവായ റബ്ബ് ഇടക്ക് വെച്ച് തന്നെ ഒന്ന് തിരിച്ചു പിടിച്ചേക്കാം കേട്ടോ. എപ്പോഴാണ് അള്ളാഹു തിരിച്ചു പിടിക്കുക, അള്ളാഹു അനുഗ്രഹങ്ങളെ പിൻവലിക്കുക എന്ന് പറയാൻ നമുക്ക് കഴിയില്ല. എല്ലാവരെയും റബ്ബ് അങ്ങനെ പരീക്ഷിച്ചു കൊള്ളണമെന്നില്ല, ചില ഘട്ടങ്ങളിൽ അങ്ങനെ പരീക്ഷിക്കാം. പക്ഷേ ചിലരെ കൊണ്ട് ചിലർക്ക് അള്ളാഹു പാഠം നൽകും. രണ്ടു ദിവസം മുമ്പ് മെഹ്റാജിന്റെ നോമ്പിന്റെ അന്ന് അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് ഈ വിനീതൻ ഈ അടുത്ത പ്രദേശമായ താണക്കോട്ടൂരിൽ ഒരു പ്രഭാഷണത്തിന് വേണ്ടി വരുമ്പോൾ സുബ്ഹാനല്ലാഹ് പോകുന്ന വഴിയിൽ അഭിയങ്ങരായ നിസാർ ഫാളി ഉസ്താദിന്റെ നിർദ്ദേശപ്രകാരം ഒരു പ്രിയപ്പെട്ട സംഘാടകന്റെ ബാപ്പ മരണപ്പെട്ട വീട്ടിൽ കയറി തഅസിയത്തിന് വേണ്ടി അവിടെ കയറി ദുആ ചെയ്തിറങ്ങുമ്പോൾ അതാ മറ്റൊരു വാർത്ത കേൾക്കുന്നു. എന്താണ് കേൾക്കുന്ന വാർത്ത? 40 വയസ്സിന് താഴെയുള്ള അബ്ദുർ റഷീദ് എന്ന് പറയുന്ന കൂട്ടുകാരൻ നോമ്പുകാരനാണ്. കടയിലേക്ക് നോമ്പ് തുറക്കാനുള്ള വിഭവം മേടിക്കാൻ വേണ്ടി വന്നതാണ്. സുബ്ഹാനല്ലാഹ്, കടയിലെത്തിയ ഈ കൂട്ടുകാരൻ ശരീരം കുഴഞ്ഞു വീഴുന്നു, ശരീരം കുഴഞ്ഞു വീണു. വീണ ഉടനെ തടിച്ചുകൂടിയ ആളുകൾ അദ്ദേഹത്തിന് വെള്ളവുമായി ചെന്നപ്പോൾ ഇദ്ദേഹത്തിന്റെ മറുപടി, എനിക്ക് നോമ്പാണ്, ഞാൻ നോമ്പുകാരനാണ്, അതുകൊണ്ട് എനിക്ക് വെള്ളം വേണ്ട. പറഞ്ഞു തീർന്നപ്പോഴേക്ക് ആ കൂട്ടുകാരനതാ മരണപ്പെടുന്നു. കണ്ടോ ചെറുപ്പക്കാരെ, എത്ര സംഭവങ്ങളാണ് നാം വായിക്കുന്നത്. വിനീതൻ സേവനം ചെയ്യുന്ന വയനാട്ടിൽ രാത്രി 9 മണിക്ക് ഓൺലൈനിലുള്ള ചെറുപ്പക്കാരനാണ്. 9 മണിക്ക് വാട്സപ്പിൽ തന്റെ കൂട്ടുകാർക്ക് സന്ദേശം അയച്ചവനാണ്. 9:05 ആയപ്പോഴേക്ക് അടുത്ത സന്ദേശം വരുന്നു, ആ കൂട്ടുകാരൻ സൈലന്റ് അറ്റാക്ക് വന്ന് മരണപ്പെട്ടുപോയി. കൂട്ടുകാരാ, ആരോഗ്യമുള്ള ചെറുപ്പക്കാരാ, അള്ള നിനക്ക് നൽകിയ കണ്ണുകൊണ്ട് നീ ഹറാമ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, അള്ള നിനക്ക് നൽകിയ കേൾവി കൊണ്ട് നീ ഹറാമ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, അള്ള നിനക്ക് വശ്യമായി സംസാരിക്കാനുള്ള കഴിവ് തന്നിട്ട് ആ കഴിവ് ഉപയോഗിച്ച് നീ അന്യപുരുഷനുമായി അവിഹിതമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് എങ്കിൽ, സോദരി, സംസാരിക്കുന്ന പെണ്ണേ, സംസാരിക്കുന്ന ചെറുപ്പക്കാരാ, ഒരു സംഗതി നമ്മൾ തിരിച്ചറിയണം. രാജാവായ റബ്ബ് നമുക്ക് ജീവിക്കാൻ ആവശ്യമായ ഏത് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ടോ ആ അനുഗ്രഹങ്ങളുടെ പിന്നിലെല്ലാം മരണം പതിയിരിക്കുന്ന വിധത്തിലാണ് അല്ലാഹ് സംവിധാനിച്ചത് കേട്ടോ. നാം ശ്വസിക്കുന്ന വായുവില്ലേ ഉമ്മമാരെ, ഓക്സിജൻ ഇല്ലേ, ഇതങ്ങ് കൊടുങ്കാറ്റായാൽ പിന്നെ മരണമല്ലേ. നാം അനുഭവിക്കുന്ന സൂര്യന്റെ വെളിച്ചമില്ലേ, അതിന്റെ താപം ഒന്ന് കഠിനമായാൽ പിന്നെ മരണമല്ലേ. വെള്ളമില്ലാത്തതിന്റെ പേരിൽ നാം വിഷമിക്കുന്നുവല്ലേ. അള്ളാഹുവിന്റെ റഹ്മത്തായ മഴ അതങ്ങ് പേമാരിയായി വർഷിച്ചാൽ പിന്നെ മരണമല്ലേ. മുഅ്മിനീങ്ങളെ, ഇങ്ങനെ ഏത് വിഷയമാവട്ടെ, രാജാവായ റബ്ബ് നമുക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളുടെ പിന്നിലും മരണം പതിയിരിക്കുന്ന വിധത്തിലാണ് അള്ളാഹുവിന്റെ നിർദ്ദേശം വരുമ്പോൾ രാജാവായ റബ്ബിനെ അനുസരിക്കുന്ന വിധത്തിലാണ് അള്ളാഹ് സംവിധാനിച്ചത് കേട്ടോ.
ഷഅബാനിലല്ലേ നമ്മൾ ഉള്ളത്. ഹബീബായ നബി തങ്ങൾ റിപ്പോർട്ട് ചെയ്തൊരു ഹദീസിൽ കാണാം, ഇദാ കാനത്ത് ലൈലത്തുൻ നിസ്ഫു മിൻ ഷഅബാൻ, ഷഅബാനിന്റെ പകുതി പതിനഞ്ചാം രാവ് ബറാഅത്തിന്റെ രാവങ്ങായാൽ രാജാവായ റബ്ബ് മാലാഖമാരെ വിളിക്കുന്നു, ഓരോ വിഭാഗത്തിന്റെയും ഹെഡ്മാരെ വിളിച്ച് മഴയ്ക്ക് വേണ്ടി ഏൽപ്പിക്കപ്പെട്ട മലക്കല്ലേ മലക്ക് മിക്കായിൽ, റൂഹ് പിടിക്കാൻ വേണ്ടി ഏൽപ്പിക്കപ്പെട്ട മലക്കല്ലേ മലക്ക് അസ്റാഈൽ, ഇങ്ങനെ ഓരോ വിഭാഗം മാലാഖമാരെയും വിളിച്ച് അവരുടെ കയ്യിലേക്ക് ഒരേട് കൊടുക്കുകയാണ്. അവരുടെ കൈവശം ഒരേട് കൊടുക്കുന്നു. എന്നിട്ടോ ഏടിയിലുള്ളത് എന്താണ്? ഈ ബറാഅത്ത് രാവ് തൊട്ട് അടുത്ത ബറാഅത്ത് രാവിന്റെ ഉള്ളിൽ ഇന്നാലിന്ന ആളുകളെ എന്നിലേക്ക് തിരിച്ചു വിളിക്കണം കേട്ടോ. ഭൂമിയിൽ അവർക്കുള്ള അജല കഴിഞ്ഞിട്ടുണ്ട്, അവരുടെ ആയുസ് തീർന്നിട്ടുണ്ട്, അവരുടെ രിസ്ക് തീർന്നിട്ടുണ്ട്. അതുകൊണ്ട് അവരെന്നിലേക്ക് മടക്കി വിളിക്കണമെന്ന സന്ദേശം എഴുതിയ റിപ്പോർട്ട് അതാ മാലാഖമാരുടെ കയ്യിലേക്ക് കൊടുക്കുന്നു. ഹബീബായ നബി തങ്ങൾ പറയുന്നത് കണ്ടോ, പപ്പമാരെ മുഅ്മിനീങ്ങളെ ഉമ്മമാരെ, ഈ വിനീതൻ ഈ ലൗഡ് സ്പീക്കറിന് മുന്നിൽ നിന്നതിന് ശേഷം മരണത്തിന്റെ മാലാഖയായ അസ്റായീൽ അലൈഹി സലാം എന്റെ അടുക്കൽ രണ്ടു തവണയെങ്കിലും വന്നു കാണും. കാരണം ദിവസത്തിൽ 70 തവണ അല്ല, മറ്റൊരു റിപ്പോർട്ടിൽ കാണാം 79 തവണ മരണത്തിന്റെ മാലാഖയായ അസ്റായീൽ അലൈഹി സലാം നമ്മ വന്ന് സന്ദർശിക്കുന്നുണ്ട് കേട്ടോ. ബറാഅത്തിന്റെ രാവിൽ, കഴിഞ്ഞ ബറാഅത്തിന്റെ രാവിൽ രാജാവായ റബ്ബി ഏൽപ്പിച്ച ഏത് നോക്കി, ഈ സഹോദരിയുടെ ആയുസ് തീർന്നിട്ടുണ്ടോ, ഈ കൂട്ടുകാരനെ മടക്കി വിളിക്കാനായിട്ടുണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ഒരു ദിവസം 70 പരം തവണ മരണത്തിന്റെ മാലാഖ മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാം നമ്മുടെ സവിധത്തിൽ വരുന്നുണ്ട്, നമ്മുടെ ചാരത്ത് വരുന്നുണ്ട്. സമയമായാൽ പിന്നെ പേര് മാറ്റി പറയുകയാണ്, എന്തൊക്കെയോ രോഗത്തിന്റെ പേര് പറയുകയാണ്. യഥാർത്ഥത്തിൽ സംഭവിക്കുന്നതോ, സുന്ദരമായി ചലിച്ചുകൊണ്ടിരിക്കുന്ന രക്തത്തോട് രാജാവായ റബ്ബിന്റെ നിർദ്ദേശം വരേണ്ട താമസം, രക്തമൊന്ന് ബ്ലോക്കായാൽ ഒന്ന് കട്ട പിടിച്ചാൽ. കണ്ടോ നിങ്ങൾ, സൈലന്റ് അറ്റാക്ക് ആണെങ്കിൽ മെഡിക്കൽ വിഭാഗം പറയുന്നത് 4 മിനിറ്റിന്റെ ഉള്ളിൽ ഡോക്ടറുടെ പരിസരത്തെത്തിയാൽ എന്തെങ്കിലും ഒരു ചെറിയ ചാൻസ് ഉണ്ടാവും, അതിന് കഴിഞ്ഞിട്ടില്ല എങ്കിൽ തീർച്ചയായും മരണം തന്നെ. കണ്ടോ നിങ്ങൾ, ഞാൻ ഒന്നുകൂടെ ഉണർത്തുകയാണ് മുഅ്മിനീങ്ങളെ, നിങ്ങളോട് ഉണർത്തുകയാണ്, ഉപദേശം എന്നോടാണ്. രാജാവായ റബ്ബ് ഭൂമിയിൽ നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം മനുഷ്യനായി പിറക്കാൻ കഴിഞ്ഞു, അതും മുഅ്മിനായി ജനിക്കാൻ കഴിഞ്ഞു. അതിന് പുറം അള്ളാഹു നമുക്ക് നല്ല ആഫിയത്ത് തന്നു, ആരോഗ്യം തന്നു, ഒഴിവ് വേളകൾ തന്നു. മുഅ്മിനീങ്ങളെ, എല്ലാം തന്ന റബ്ബ് നമുക്ക് നൽകിയ അവസരമാണിതെല്ലാം. അംബിയ മുർസലീങ്ങളോടൊപ്പം എത്തണ്ടേ യുവാക്കളെ, അഖിറത്തിൽ വരുമ്പോൾ എല്ലാ വമ്പന്മാരും എല്ലാ കൊമ്പന്മാരും എല്ലാ മല്ലന്മാരും എല്ലാ വീരന്മാരും എല്ലാ ധീരന്മാരും എല്ലാ സമ്പന്നരും പേടിച്ച് വിറച്ചു നിൽക്കുന്ന ക്വാർട്ടറിലേ ആയിഷ ഉമ്മയോട് ഹബീബായ നബി തങ്ങൾ പറഞ്ഞില്ലേ, മോളെ ആയിഷ, ഖിയാമത്ത് നാളിൽ മഹ്ശറ വൻസഭയിൽ എല്ലാ മനുഷ്യരെയും ഉമ്മ പറ്റ കുട്ടിയെ പോലെയാണ് ഒരുമിച്ച് കൂട്ടുക. വിവസ്ത്രരാണവർ, ചെരുപ്പ് ധരിക്കാത്തവരാണവർ, മാർഗം കഴിക്കാത്തവരാണവർ. ആയിഷ ബീവി ചോദിച്ചില്ലേ, യാ റസൂലല്ലാ, തങ്ങൾ എന്താണ് ഈ പറയുന്നത് നബിയേ? വിവസ്ത്രരായി മഹ്ശറാ ലോകത്ത് ഒരുമിച്ച് കൂടിയാൽ ഒരാൾ മറ്റൊരാളുടെ ഔറത്ത് കാണില്ലേ, ഒരാൾ മറ്റൊരാളുടെ നാണം കാണില്ലേ? തങ്ങൾ എന്താണ് ഈ പറയുന്നത് നബിയേ? ഉടനെ തന്നെ ഹബീബായ നബി തങ്ങളുടെ മറുപടി, മോളെ ആയിഷ, നിനക്കെന്തറിയാം മോളേ,
നിനക്കെന്തറിയാം പെണ്ണേ, രാജാവായ റബ്ബിന്റെ മുമ്പിൽ വരുന്ന മനുഷ്യൻ അവിടെ മറ്റൊരുത്തന്റെ ഔറത്ത് കാണേണ്ട ചിന്തയിലല്ല. യൗമയഫിറുൽ മർഉ മിൻ അഖീ, നിയലുപോലെ കൂടെ നടന്ന കൂട്ടുകാരനാ ദുനിയാവിലവൻ, ആത്മസുഹൃത്താണവൻ. പക്ഷേ ബഷറാവൻ സഭയിൽ ഒരു കൂട്ടുകാരനും ഒരു കൂട്ടുകാരനെ തേടുന്നില്ല. നൊന്തുവെറ്റ ഉമ്മ മക്കളെ തേടുന്നില്ല, മക്കളെ നോക്കുന്നില്ല. തന്റെ പ്രിയപ്പെട്ട ഭാര്യയെ തേടുന്നില്ല, ഭർത്താവിനെ നോക്കുന്നില്ല, ബാപ്പയെ തേടുന്നില്ല. എല്ലാവരും അങ്ങുമിങ്ങും ചിന്നിച്ചിതറി ഓടുകയാണ്. നഫ്സി 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 നഫ്സി, ഞാൻ ഇന്നെന്താവാൻ പോകുന്നു, എന്റെ അവസ്ഥ എന്താണെന്ന് ബേജാറായി നിൽക്കുന്ന ക്വാർട്ടറിലേ ഓ ചെറുപ്പക്കാരെ, ഓ ചെറുപ്പക്കാരികളെ, അവിടെ അറശിന്റെ തണല് കാത്തിരിക്കുന്നൊരു വിഭാഗമുണ്ട് കേട്ടോ. സ്വർഗീയ ഉദ്യാനം മാടി വെളിച്ചാശിച്ചിരിക്കുന്നൊരു വിഭാഗമുണ്ട് കേട്ടോ. ഏതാണ് ആ വിഭാഗം? നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ഫളു ഷാബില്ലദി യഅബ്ദുഹു ഫീ ശബാബിഹി അല ശൈഖില്ലദി യഅബ്ദുഹു ബാദമ കബറ സിന്നുഹു തഫളുൽ മുർസലീന ലന്നാസ്. ആരോഗ്യമുള്ള സമയത്ത് ചെറുപ്പക്കാരാ, നിന്റെ ആരോഗ്യം അല്ലാഹുവിനെ സ്മരിക്കുന്ന വിധത്തിലായാൽ, അല്ലാഹുവിന്റെ ഇബാദത്തിലായാൽ, ചെറുപ്പക്കാരി നിന്റെ ചിന്ത രാജാവായ റബ്ബിനെ കുറിച്ചായാൽ, നിന്നെ കാത്തിരിക്കുന്നത് സ്വർഗീയ ഉദ്യാനമാണ്. മഹ്ശറാവൻ സഭയിൽ എല്ലാവരും കഠിനമായ ചൂടില് മുങ്ങിത്താഴുമ്പോൾ, ആരോഗ്യമുള്ള ചെറുപ്പക്കാരാ, നീ ഹബീബായ നിബിദങ്ങൾക്ക് പൊരുത്തപ്പെട്ട വിധത്തിൽ നിന്റെ മുടി കട്ട് ചെയ്തപ്പോ നീ ഒരു പരിഷ്കാരിയല്ല, നീ പഴഞ്ചനാണെന്ന് ആളുകൾ നിന്നെ മുദ്രകുത്തിയല്ലേ. നെരിയാണിക്ക് മുകളിൽ നീ പാന്റ് ധരിച്ചപ്പോൾ നീ നൂറ്റാണ്ടിൽ ജനിക്കേണ്ടവനല്ല എന്ന് നിന്റെ കൂട്ടുകാരികൾ നിന്നെ കൂട്ടുകാർ നിന്നെ പരിഹസിച്ചു അല്ലേ. തലയിൽ സദാസമയം തുപ്പിവെച്ച് നടന്നപ്പോൾ ഇവനൊന്നും ന്യൂ ജനറേഷനിൽ പെട്ടവനല്ല എന്ന് നിന്റെ കൂട്ടുകാർ നിന്നെ പുച്ഛിച്ചു തള്ളിയല്ലേ. മോളെ, നിന്റെ കയ്യും മുഖവും അന്യപുരുഷന്മാര് കാണാത്ത വിധത്തിൽ ശരീരം മുഴുവൻ മറച്ച് കലാലയത്തിലേക്ക് പഠിക്കാൻ വേണ്ടി ചെന്നപ്പോൾ എല്ലാവരും നിന്നെ ഒറ്റപ്പെടുത്തിയല്ലേ. എല്ലാവരും ഹലാലല്ലാത്ത വിധത്തിൽ കയ്യിലും കാലിലും നഖങ്ങളിൽ, വുളൂ ശരിയാവാത്ത വിധത്തിൽ, കുളി ശരിയാവാത്ത വിധത്തിൽ ചായം മൂശിയപ്പോൾ അതിന് നിൽക്കാത്ത നീ പഴഞ്ചൻ പെണ്ണായി പോയിയല്ലേ. ഓ ചെറുപ്പക്കാരാ, ഹൈബത്തായ റബ്ബിലേക്ക് മടങ്ങിപ്പോവാനായിട്ടുണ്ട് എന്ന സൂചന തരുന്ന വിധത്തിൽ നിന്റെ ശരീരത്തിലെ മുടിയങ്ങ് വെളുത്തുപോയപ്പോൾ, തലമുടികൾ താടിമുടികൾ നിരച്ചുപോയപ്പോൾ, നീ രാജാവായ റബ്ബിനെ പേടിച്ച് ഹബീബായ നിബിദങ്ങളുടെ നിർദ്ദേശം മാനിച്ച് ഇതെന്റെ റബ്ബെനിക്ക് നൽകിയ ഹൈബത്താണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ദുആ ചെയ്ത് പേടിച്ച റബ്ബി സുദിനി വഖറാ, എനിക്ക് വഖാറിനെ നീട്ടിത്തരണം റബ്ബേ എന്ന് ചോദിച്ച നിരയാണ് റബ്ബ് വെളുപ്പിച്ചത്. ഞാൻ കറുപ്പിക്കാനില്ല എന്ന് കരുതിയിട്ട് റബ്ബ് നിനക്ക് തിരിച്ചു പോവണമെന്ന ബോധത്തിന്റെ അടയാളമായി നൽകിയ നിര, നീ ചായം പൂശിയില്ല. അതുകൊണ്ട് ആളുകൾക്കിടയിൽ നീ ഒറ്റപ്പെട്ടു പോയെങ്കിൽ മോനേ, ഓ സഹോദരി, എല്ലാവരും ഇവിടെ നിന്നെ ഒറ്റപ്പെടുത്തിയേക്കാം, പക്ഷേ രാജാവായ റബ്ബിന്റെ ക്വാർട്ടറിൽ വരുമ്പോൾ ഞെരിയാണിക്ക് മുകളിൽ പെൻഡുടുത്ത് നടന്ന ചെറുപ്പക്കാരാ, ഹബീബായ നിബിദങ്ങളെ പഠിപ്പിച്ച വിധത്തിൽ ഹെയർ കട്ടിംഗ് നടത്തിയ കൂട്ടുകാരാ, സദാസമയം ഹബീബായ നിബിദങ്ങളുടെ സുന്നത്ത് മുറുകെ പിടിച്ച തൊപ്പി ധരിച്ച് നടന്ന കൂട്ടുകാരാ, മോനെ, നിന്നെ കാത്തിരിക്കുന്നത് അർശിന്റെ തണലാണ്, സ്വർഗീയ ഉദ്യാനമാണ്. ഓ മുഅ്മിനീങ്ങളെ, നിങ്ങൾ എന്താണ് വിചാരിച്ചത്? അലറി വിളിക്കുന്ന തരമാലകളെ കൊണ്ട് അമ്മാനമാടുന്ന സമുദ്രത്തിന്റെ മഹാവീജികളെ വകഞ്ഞു മാറ്റി ആകാശം മുട്ട് ഉയർന്നു നിൽക്കുന്ന അമ്പരചുംബികളായ കെട്ടിടങ്ങളെ പണിത് അന്തരീക്ഷത്തിൽ നിന്ന്
അടിച്ചു വീശുന്ന മന്ദമാരുകന്റെ കുളിർ തന്നെ ലേറ്റ് സമുദ്രത്തിന്റെ അന്തർഭാഗത്ത് ഉല്ലസിക്കുന്ന മനുഷ്യ ഖുർആൻ പറഞ്ഞത് കണ്ടോ നിന്നോട്, ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചത് കണ്ടോ നിങ്ങളോട്, വലായ ഖുർആനക്കും ബില്ലാഹിൽ ഖുറൂർ, ഇതൊന്നും കണ്ട് കണ്ണ് മഞ്ഞളിച്ചു പോകണ്ട മോനെ, നിനക്കുള്ളത് ആഖിറത്തിൽ ഉണ്ടടാ. മാലായുണ്ടാത്ത് ഒരു കണ്ണും കാണാത്ത സുഖം ആഖിറത്തിലുണ്ടടാ, വലാ ഉദുനും സമയത്ത് ഒരു ചെവിയും കേൾക്കാത്ത സുഖങ്ങൾ ആഖിറത്തിലുണ്ടടാ, വലാ ഖത്റല ഖൽബി ബശർ, അല്ലല്ല ഒരു മനുഷ്യനെ ചിന്തിക്കാൻ പോലും കഴിയാത്ത വിധത്തിലുള്ള സുഖ സൗകര്യങ്ങൾ. മോളെ അല്പം ക്ഷമിച്ചാൽ, ചെറുപ്പക്കാര അല്പം സഹിച്ചാൽ, നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നത് അതാണ്. അതിലുണ്ട് മുന്തിരി തോട്ടവും റുമ്മാനും, രസമുള്ളതാക്കത് ളിപ്പഴം മുണ്ണാനും, കിളക്കണ്ട പൂട്ടണ്ടവയിൽ കൊള്ളണ്ട, നിനക്കുള്ളതൊന്നും തന്നെ നീ അറിയണ്ട, താരാട്ടു പാടാൻ തോഴിമാർ വരവുണ്ട്, മിസ്കിന്റെ കുന്നിൽ കൂട്ടമായി കളിയുണ്ട്, സിനിമത്തിനായി കാണാമതിൽ ചില കുട്ടികൾ കാഴ്ചയ്ക്ക് തോന്നും നല്ല കൗതുകമുത്തുകൾ, പറക്കും ശരീരതി ലുണ്ട് കാറെടുക്കണ്ട, നീ കരുതിയാൽ മതി പറുമേ പറയണ്ട. കണ്ടോ ചെറുപ്പക്കാര, 60 വയസ്സ് രാജാവായ റബ്ബ് ഭൂമുഖത്ത് നിനക്ക് നൽകിയാൽ 15 വയസ്സും കുട്ടിക്കാലമായി പോയിയല്ലേ, 40 വയസ്സിന് മുകളിൽ വയസ്സനായി പോയിയല്ലേ, പിന്നെ എണ്ണപ്പെട്ട ദിവസം വർഷങ്ങളല്ലേ മോനെ ഉള്ളത്. ഈ എണ്ണപ്പെട്ട വർഷങ്ങൾ അതൊന്നു ദിവസത്തിലേക്ക് മാറ്റിയാൽ 60 വയസ്സുള്ളവന് 22,000 ദിവസം ഭൂമിയിലില്ല, 22,000 വരുന്ന ദിവസത്തിന് വേണ്ടി സകലം മറന്ന് പ്രവർത്തിക്കല്ല മോനെ. ഇത് കഴിഞ്ഞാൽ ഒരനന്തമായ ജീവിതം വരാനുണ്ട്, നശിക്കാത്തൊരു ലോകം വരാനുണ്ട്. ആ ലോകത്തിലെ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. ആ ഒരു ബോധം നമുക്ക് വേണേ, ആ ഒരു ചിന്തയോടുകൂടെ ജീവിക്കാൻ നമുക്ക് കഴിയണം. കൂട്ടത്തിൽ ഞാൻ എന്റെ പ്രിയപ്പെട്ട ഉമ്മിനിങ്ങളോട്, വിശിഷ്യ സഹോദരിമാരോട് വിനയത്തോടുകൂടെ ഉണർത്തട്ടെ, ഉമ്മമാരെ ചെറുപ്പക്കാരെ, ഇത് പുണ്യമുള്ള ശബാനല്ലേ, റജബിൽ വിത്തിറക്കിയവർക്ക് വെള്ളവും വളവും നൽകേണ്ട മാസമാണ് ശബാൻ. റജബിൽ വിത്തിറക്കിയിട്ടുണ്ട് എങ്കിൽ അതിന് വെള്ളവും വളവും കൊടുത്തുകൊണ്ടിരിക്കുന്ന ദിവസങ്ങളിലാണ് നമ്മുള്ളത്. ഇവിടെ വെള്ളവും വളവും കൊടുക്കാൻ കഴിഞ്ഞാൽ ഇനി റമദാനു ശഹ്റു ഉമ്മത്തി, എന്റെ ഉമ്മത്തിന്റെ മാസമായ റമദാൻ അങ്ങ് വന്നാൽ അത് വിളവെടുപ്പിന്റെ കാലമാണ്. റമദാൻ വിളവെടുപ്പിന്റെ കാലമാണെന്ന് പറഞ്ഞാൽ റജബിൽ കൃഷിയിറക്കി, ശബാനിൽ വെള്ളവും വളവും നൽകി, റമദാനിൽ അത് വിളവെടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞതിന്റെ പൊരുളെന്താ? കായ്ക്കനികൾ പറിച്ചെടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞതിന്റെ പൊരുളെന്താ? മുഅ്മിനീങ്ങളെ അതിന്റെ പൊരുൾ റജബും ശബാനും വേണ്ട വിധത്തിൽ ഉപയോഗിച്ചവർക്കേ റമദാനിൽ ഖൽബ് രാജാവായ റബ്ബിലേക്ക് തിരിക്കാൻ കഴിയൂ, റമദാനിൽ കണ്ണ് രാജാവായ റബ്ബിലേക്ക് തിരിക്കാൻ കഴിയൂ, റമദാനിൽ അല്ലാഹുവിന്റെ മുമ്പിൽ കരഞ്ഞ് കഴിയൂ. നേരെ മറിച്ച് റജവും ശബാനും വകവെക്കാതെ ഗൗനിക്കാതെ പോയവരണോ, റമദാനിൽ കായികനികൾ പറിച്ചെടുക്കാൻ കഴിയൂല എന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ട വിധത്തിൽ ഇബാദത്തെടുക്കാൻ കഴിയൂല കേട്ടോ, വേണ്ട വിധത്തിൽ രാജാവായ റബ്ബിന്റെ മുമ്പില് കണ്ണ് നിറയാൻ കൽവുവട്ടാൻ ആഗ്രഹങ്ങൾ തേടി നേടിയെടുക്കാൻ അവർക്കതിന് കഴിയൂല കേട്ടോ. അത്
അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, വിശുദ്ധ റമദാനിന്റെ മുന്നൊരുക്കം കൂടെയല്ലേ നമ്മുടെ ഈ വിജ്ഞാന മജ്‌ലിസ്. വിനയത്തോടുകൂടെ ഞാൻ ഉണർത്തട്ടെ, ഖദ് അഫ്ലഹ മൻ തസക്ക, സംസ്കരണ പ്രക്രിയ നടത്തിയവൻ തീർച്ചയായും വിജയിച്ചു പോയി കേട്ടോ. വിജയം യഥാർത്ഥത്തിൽ ദുനിയാവില് മാത്രമല്ല, ആഖിറത്തിലെ വിജയമല്ലേ യഥാർത്ഥ വിജയം. ആഖിറത്തിൽ വിജയിക്കണോ മുഅ്മിനേ, എങ്കിൽ സംസ്കാര സമ്പന്നനാവണേ. നീചമായത് മാറ്റിവെക്കാൻ നമുക്ക് കഴിയണോ, അരുതാത്തതിൽ നിന്ന് മാറി നിൽക്കാൻ നമുക്ക് കഴിയണോ, ഹറാമുകളെ തൊട്ട് അകലം പാലിക്കാൻ നമുക്ക് കഴിയണോ, എന്നാലേ മുഅ്മിനീങ്ങളെ നമുക്ക് സംസ്കരണം സംസ്കരിക്കാൻ തസ്കിയത്ത് നടക്കൂ. തസ്കിയത്തുണ്ടെങ്കിലേ വിജയം നടക്കൂ. ഞാൻ എന്റെ ചെറുപ്പക്കാരോട്, വിശിഷ്യ ചെറുപ്പക്കാരികളോട് പറയട്ടെ, ഓ മുഅ്മിനീങ്ങളെ, അല്ലാഹു പവിത്രത നൽകിയ ഏതേത് മാസങ്ങളുണ്ടോ, ഏതേത് രാവുകളുണ്ടോ, ആ രാവുകളിലെല്ലാം അല്ലാഹു ഇജാബത്ത് നൽകുന്ന വിവരം പറയുമ്പോൾ, മഗ്ഫിറത്ത് വാഗ്ദാനം ചെയ്യുമ്പോൾ, അവിടെ ഇസ്തസന ചെയ്യപ്പെട്ട് ഒഴിവാക്കപ്പെട്ട ഒന്ന് രണ്ട് വിഭാഗങ്ങളുണ്ട്, ഒന്ന് രണ്ട് കൂട്ടരുണ്ട്. ഷബാനിന്റെ മഹത്വം പറയുന്ന ഹദീസിലും അത് കാണാം, ലൈലത്തുൽ ഖദറിന്റെ മഹത്വം പറയുന്ന ഹദീസിലും കാണാം, ഹബീബായ നിബിധങ്ങളെ തുറന്നു വീണ രാവിന്റെ മഹത്വം പറയുന്ന ഹദീസിലും അത് കാണാം. ഏതാണ് പുണ്യമുള്ള മാസങ്ങളിൽ പുണ്യമുള്ള രാവുകളിൽ പോലും അല്ലാഹു തിരിഞ്ഞു നോക്കാത്ത, അല്ലാഹു പരിഗണിക്കാത്ത വിഭാഗം ചെറുപ്പക്കാരെ, ലഹരിക്ക് അടിമപ്പെട്ടവരാണേ, ലഹരിക്ക് അടിമപ്പെട്ടവരാണ്, ലഹരിക്ക് അടിമപ്പെട്ടു പോയ കൂട്ടുകാരാ. ആമുഖത്തിൽ ഈ വിനീതൻ പറഞ്ഞ, ബറാത്തിന്റെ രാവിലെ പോലും രാജാവായ റബ്ബ് നിന്നെ പരിഗണിക്കൂല്ല കേട്ടോ. വരാനിരിക്കുന്ന വിശുദ്ധ റമദാനിന്റെ ലൈലത്തുൽ ഖദ്ർ എന്ന രാവിലെ പോലും അല്ലാഹു നിന്നെ വേണ്ട കേട്ടോ. ഞാൻ വളരെ വേദനയോടുകൂടെ പറയട്ടെ, പത്രങ്ങളിൽ ഹംസാലുങ്ങൽ എന്ന് പറയുന്ന ഒരു വ്യക്തി നീണ്ടൊരു ഫീച്ചർ എഴുതിയിരുന്നു, ലേഖനം എഴുതിയിരുന്നു. പതിരാ സമയത്ത് കോഴിക്കോട് ടൗണിൽ വെച്ച് 12:30 രാത്രി പട്രോളിംഗ് നടത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ, ഓ മുഅ്മിനീങ്ങളെ, വാപ്പമാരെ, ആരോഗ്യമുള്ള സൗന്ദര്യവതിയായ മുഖമക്കനെയും ഫുൾക്കയ്യും ധരിച്ചൊരു മുസ്ലിം സഹോദരിയെ പിടികൂടിയില്ലേ? ആ സമയത്ത് പതിരാ സമയത്ത് ഊരുറ്റുന്ന പെണ്ണിനെ കണ്ട് അവരന്വേഷിച്ചു. അവളുടെ സംസാരത്തിൽ ബന്ധികേട് തോന്നി, അവളെ പിടിച്ച് പോലീസ് വണ്ടിയിൽ കയറ്റി നേരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. വനിതാ പോലീസുകാരുടെ നേതൃത്വത്തിൽ അവളെ ചെക്കപ്പ് നടത്തിയപ്പോ അവളുടെ കയ്യിലെ അവൾ ധരിച്ച ഫുൾ കൈ അങ്ങ് നീക്കി വെച്ചപ്പോൾ കൈത്തണ്ടയിൽ എഴുതി വെച്ചിരിക്കുന്നു, പേന കൊണ്ടല്ല, കത്തി കൊണ്ട് മുറിച്ച് എഴുതി വെച്ച്, കീറി മുറിച്ച് എഴുതി വെച്ചിരിക്കുകയാണ്, കോറി വെച്ചിരിക്കുകയാണ്. എന്താണ് എഴുതി വെച്ചത്? ഐ ഹേറ്റ് മൈസെൽഫ്, ഞാൻ എന്റെ സ്വന്തത്തെ വെറുക്കുന്നു, ഞാൻ എന്നെ വെറുക്കുന്നു എന്ന് കത്തി കൊണ്ട് ശരീരത്തിൽ കോറി വെച്ചിട്ടുണ്ട്. അന്വേഷിച്ചു നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ഈ കുട്ടിക്ക് 17 പിന്നിട്ടിട്ടുള്ളൂ. പ്ലസ് ടുവിന് പഠിക്കുന്ന ഈ സഹോദരിക്ക് ഇവളുടെ സഹപാഠികളിൽ നിന്ന് ആരോ അല്പം ലഹരി കൊടുത്തതാ, പിന്നീട് ആ ലഹരിക്കങ്ങ് അഡിക്റ്റായി പോയി. പ്ലസ് ടു കഴിഞ്ഞ് വീട്ടിലിരിക്കുന്ന അവസരത്തിൽ താൻ സ്ഥിരമായി ഉപയോഗിക്കുന്ന ലഹരി കിട്ടാതെ വന്നപ്പോൾ പതിരാ സമയത്ത് വീട്ടുകാർ പോലും അറിയാതെ ഇറങ്ങിത്തിരിച്ചവളാണ് ഈ സഹോദരി. ഉമ്മമാരെ, ബാപ്പമാരെ, എന്റെ കുട്ടി അതിലൊന്നുമില്ല എന്ന് നിങ്ങൾ
നിങ്ങളെ വിചാരിക്കുന്നുവെങ്കിൽ ഞാനൊരു അനുഭവം പറയട്ടെ. എന്റെ ഈ വിനീതൻ സേവനം ചെയ്യുന്ന സ്ഥാപനത്തിൽ സ്കൂളിൽ പഠിക്കുന്ന മുത്തല്ലിമീങ്ങളുമായി ബന്ധപ്പെട്ട വിശേഷം അന്വേഷിക്കാൻ സർക്കാർ സ്കൂളിൽ ചെന്ന അവസരത്തിൽ കുട്ടികളുടെ സ്ഥിതി വിശേഷം ചോദിക്കുമ്പോ ഷഫീ മാമ പറഞ്ഞതുപോലെ തനൊരാളെ പറ്റി അറിയണമെങ്കിൽ അയാളെ കുറിച്ച് ചോദിക്കേണ്ടതില്ല. മകൾക്ക് വിവാഹം നടക്കുകയാണ്, മകൾക്ക് വേണ്ടി സെലക്ട് ചെയ്ത മാരനെ കുറിച്ച് അറിയണമെങ്കിൽ ഒരു നാട്ടിൽ ചെന്ന് ഇന്നാലിന്ന വ്യക്തി ഏതാണ്, അവന്റെ അവസ്ഥ എന്താണ് എന്ന് ചോദിക്കേണ്ടതില്ല. നേരെ മറിച്ച് ഇന്നാലിന്ന വ്യക്തിയുടെ കൂട്ടുകാരാരാണ്, ആ കൂട്ടുകാരെ തേടിപ്പിടിച്ച് കൂട്ടുകാരെ കുറിച്ച് അന്വേഷിച്ചാൽ അതിന്റെ നേരെ പകർപ്പാകും നീ കൂട്ടുകാരനോ നിന്റെ മകളോ. ഇതുപോലെ ഈ മുത്തല്ലിമിന്റെ കൂട്ടുകാരെ കുറിച്ച് അന്വേഷിച്ചു നോക്കി. സുബ്ഹാനല്ലാഹ്, അന്വേഷിച്ച കൂട്ടത്തിൽ 9-ാം തരത്തിൽ പഠിക്കുന്ന മുത്തല്ലിമിന്റെ കൂട്ടുകാർ, ആ കൂട്ടുകാരിൽ ഒരു കുട്ടിയെ കുറിച്ച് മോശമായ അഭിപ്രായമുള്ളത് കൊണ്ട് സ്ഥാപനത്തിലെ ടീച്ചറെ വിളിച്ച്, ഹെഡ് മിനിസ്റ്ററെ വിളിച്ച്, ഈ കുട്ടി വളരെ നീചനായ കുട്ടിയാണെന്ന് ജനങ്ങൾക്കിടയിൽ സംസാരമുണ്ട്, ഈ കുട്ടി കഞ്ചാവ് ഉപയോഗിക്കാറുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഈ കുട്ടിയെ നിങ്ങളൊന്ന് ചോദ്യം ചെയ്യണമെന്ന് പറഞ്ഞപ്പോ ഹെഡ് മാസ്റ്റർക്ക് ചോദ്യം ചെയ്യാൻ പേടിയാണ്. കുട്ടിയെ അടുത്ത് വിളിച്ച് രാഘവത്തോട് ചോദിച്ചു, മോനെ സത്യം പറടാ, നീ കഞ്ചാവ് ഉപയോഗിക്കാറുണ്ടോ? കുട്ടി ഇല്ല എന്ന്, വളരെ നിസ്സാരമായില്ല എന്ന് പറഞ്ഞപ്പോൾ അന്വേഷണത്തിന് വേണ്ടി ഇറങ്ങിയ മുദരിസ്, ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങളുടെ പെർമിഷൻ ഉണ്ടെങ്കിൽ ഇനി ഞാൻ ആ കുട്ടിയുമായി സംസാരിക്കാം, നിങ്ങളൊന്ന് മാറി നിൽക്കുമോ എന്ന് ചോദിച്ച് ഹെഡ് മാസ്റ്ററുടെ അനുമതി പ്രകാരം ഈ കുട്ടിയോടൊന്ന് കണ്ണുരുട്ടി പറയടാ സത്യം, നീ കഞ്ചാവ് ഉപയോഗിക്കാറില്ലേ എന്ന് ചോദിച്ചപ്പോ കുട്ടി പേടിച്ചുപോയി, ഉപയോഗിക്കാറുണ്ട്, ആരാ നിനക്കത് തരുന്നത്? ഇന്നാലിന്നവനാണ്. അവനെ വിളിച്ച് ചോദ്യം ചെയ്ത് ചോദ്യം അങ്ങ് കണ്ടപ്പോൾ 21 കുട്ടികൾ 9-ാം തരത്തിൽ പഠിക്കുന്നവർ ലഹരി ഉപയോഗിക്കുന്നുണ്ട്, കഞ്ചാവ് ഉപയോഗിക്കുന്നുണ്ട്. ഹെഡ് മാസ്റ്റർ അന്തം വിട്ടു നിന്നുപോയി. കൂട്ടത്തിൽ ഈ കുട്ടി പറഞ്ഞൊരു വസ്തുത, 9-ാം തരത്തിൽ പഠിക്കുന്ന ഞങ്ങളിൽ കഞ്ചാവ് ഉപയോഗിക്കുന്നവര് മാത്രമല്ല കള്ളു കുടിക്കുന്നവർ വരെ ഉണ്ട് എന്ന് ഈ കുട്ടി പറഞ്ഞു. അതും അല്ല, ഇത് ആൺകുട്ടികൾക്ക് മാത്രമാണെന്ന് കരുതിയെങ്കിൽ അല്ല അല്ല, ഇതുപയോഗിക്കുന്ന പെൺകുട്ടികളുമുണ്ട്. കണ്ടോ നിങ്ങളെ, ഈ കുട്ടികളെ ചോദ്യം ചെയ്തു, ആരാണ് ഇവർക്ക് ഇത് എത്തിച്ചു കൊടുക്കുന്നതെന്ന് അന്വേഷിച്ചു നോക്കുമ്പോൾ സ്കൂളിന്റെ പരിസരത്ത് കച്ചവടം നടത്തുന്ന പെട്ടിക്കടക്കാരാണ്, അവർ കാരെത്തിച്ചു കൊടുക്കുന്നു എന്ന് അന്വേഷിച്ചു. അങ്ങനെ കിലോമീറ്ററുകൾ അന്വേഷണം തുടർന്നു. അതിന്റെ അന്വേഷണത്തിന്റെ പിന്നിൽ നിന്ന് സ്ഥാപനവും ഉസ്താദുമാരും പിൻവാങ്ങി. ഞാൻ പറഞ്ഞു വന്നത് നിങ്ങളെ, ക്രസന്റ് വിമൻസ് അക്കാദമിയുടെ കോളേജിന്റെ പ്രസക്തി ഇവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത്, മതസ്ഥാപനങ്ങളുടെ പ്രസക്തി ഇവിടെയാണ് നാം തിരിച്ചറിയേണ്ടത്. അല്ലാഹുവിന്റെ ദീനിനെ കുറിച്ച് ബോധം നൽകുന്ന വിഷയത്തിൽ, ബോധം നൽകുന്ന വിധത്തിൽ, ധാർമ്മികത മുറ്റി നിൽക്കുന്ന വിധത്തിൽ ഭൗതിക വിദ്യാഭ്യാസം കൈമാറിയാൽ ഉമ്മാ ബാപ്പ നമ്മൾ രക്ഷപ്പെട്ടു. അതല്ല എന്റെ കുട്ടി ഇതിലൊന്നുമില്ല എന്നുള്ള നിലക്ക് നാം അങ്ങ് കൈയൊഴിഞ്ഞാൽ, സർട്ടിഫിക്കറ്റ് കൊടുത്ത് മാറി നിന്നാൽ അപകടം വലുതാണ്, ആധുനിക ലോകമാണ്. ഞാൻ പറയേണ്ടതില്ലല്ലോ, ഞാൻ എന്റെ ചെറുപ്പക്കാരോട് പറയട്ടെ, ചെറുപ്പക്കാരികളോട് പറയട്ടെ, ഓ കൂട്ടുകാരെ, ഒരു തുള്ളി മദ്യം രുചിച്ചാൽ, ഒരൽപ്പം ലഹരി ഉപയോഗിച്ചാൽ എല്ലാ മസ്ത് നൽകുന്ന സംഗതിയും കുല്ലു മുസ്കിരിൻ ഹറാം, എല്ലാ ലഹരിയുടെ വസ്തുക്കളും ഹറാമാണ്, നിഷിദ്ധമാണ്, അല്ലാഹുവിന് പൊരുത്തമില്ലാത്തതാണ്, അല്ലാഹുവിന്റെ പേഴ്സണൽ മേഖലയാണ്, കടന്നു ചെല്ലാനുള്ള അനുമതി നമുക്കില്ല. നിഷിദ്ധമായ കാര്യങ്ങളൊന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് പോലും രുചിക്കാനുള്ള അനുമതി അല്ലാഹുവിന്റെ ദീന് നമുക്ക് നൽകിയിട്ടില്ല. എല്ലാ തിന്മകളുടെയും മാതാവാണ് ലഹരി. ലഹരിയിൽ നിന്നാണ്
പിന്നീട് അതി കഠിനമായ വ്യഭിചാരത്തിലേക്ക് മാറുന്നത്. ലഹരിയിൽ നിന്നാണ് കൊലപാതകത്തിലേക്ക് മാറുന്നത്, ലഹരിയിൽ നിന്നാണ് അക്രമം പഠിക്കുന്നത്. അതുകൊണ്ട് ചെറുപ്പക്കാര, അല്ലാഹുവിന്റെ ദീൻ പഠിപ്പിക്കുന്നത് കണ്ടോ, ഒരു തുള്ളി ലഹരി ഉപയോഗിച്ചാൽ 40 ദിവസത്തേക്ക് നിന്റെ ഇബാദത്ത് പോലും സ്വീകരിക്കപ്പെടില്ല എന്ന് ഹദീസുകളിൽ വന്നിട്ടില്ലേ. ഞാനൊരു സംഭവം പറയട്ടെ ഉമ്മമാരെ, ചെറുപ്പക്കാരെ, ലഹരി എന്നുള്ളത് നിസാരമാണെന്ന് ധരിച്ചെങ്കിൽ അല്ല കേട്ടോ, മരുന്നിന് വേണ്ടി പോലും ലഹരി ഉപയോഗിക്കല്ല. രാജാവായ റബ്ബ് നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമായ ഈമാൻ എന്ന നിധി നഷ്ടപ്പെടാൻ ലഹരി ഉപയോഗിച്ചതുകൊണ്ട് ഏറെ സാധ്യതയുണ്ട് കേട്ടോ. ഔലിയാക്കളിൽ വലിയ മഹാനല്ലേ മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് തങ്ങള് ലോകത്തുള്ള എല്ലാ ഔലിയാക്കളുടെ പരമ്പര ചെത്ത് ചെയ്താലും ഫുളൈൽ ഇബ്നു ഇയാദ് തങ്ങളുടെ പേരില്ലാത്ത പരമ്പര കാണൂല്ല മുഅ്മിനീങ്ങളെ. എല്ലാ ഔലിയാക്കളുടെ സനദിലും ഫുളൈൽ ഇബ്നു ഇയാദ് തങ്ങളെ കാണാൻ കഴിയോ? ഫുളൈൽ ഇബ്നു ഇയാദ് തങ്ങളുടെ ശിഷ്യന്മാരിൽ പെട്ട ഏറ്റവും തലമുതിർന്ന നല്ല മതവിദ്യയുള്ള അഗ്രേശ്വരനായൊരു ശിഷ്യനുണ്ടായിരുന്നു. ഫുളൈൽ തങ്ങൾക്കേറെ പ്രിയപ്പെട്ട മുത്തഅല്ലിമാണ്. പക്ഷേ സുബ്ഹാനല്ലാഹ്, ഗുരുവര്യരുടെ സാന്നിധ്യത്തിൽ വെച്ചതാ ഫുളൈൽ ഇബ്നു ഇയാദ് തങ്ങളുടെ ശിഷ്യൻ മരണപ്പെടാൻ ഒരുങ്ങുന്നു. മരണം മരണാസന്നനാവുന്നു. മരണം ആസന്നമായ ശിഷ്യന്റെ അരികെ ചെന്ന് എന്ന് ചൊല്ല മോനെ, കെലിമ ചൊല്ല മോനെ എന്നങ്ങ് പറഞ്ഞപ്പോൾ മുഅ്മിനീങ്ങളെ കെലിമ ചൊല്ലിയില്ല എന്നു മാത്രമല്ല, ഗുരുവര്യരുടെ മുഖത്തേക്ക് നോക്കി ശിഷ്യന്റെ മറുപടി ലാ പൂലു, ഞാനത് ചൊല്ലൂല്ല കേട്ടോ. കെലിമ ചൊല്ലാതിരുന്നാൽ പ്രശ്നമില്ലായിരുന്നു, ചൊല്ലൂല്ല എന്ന് പച്ചക്ക് പറയുകയാണ്, എന്നോടത് പറയേണ്ടതില്ല. സുബ്ഹാനല്ലാഹ്, കെലിമ ചൊല്ലില്ല എന്ന് തീർച്ചപ്പെടുത്തി പറഞ്ഞിട്ടാ മരിക്കുന്നത്. ഫുളൈൽ ഇബ്നു ഇയാദ് തങ്ങൾക്ക് വല്ലാത്ത വിഷമമായി പോയി. 40 ദിവസത്തോളം ഫുളൈൽ തങ്ങൾ ശരിയായ വിധത്തിൽ ഭക്ഷണം പോലും കഴിച്ചില്ല. അത്ര കണ്ട് വലിയ വിഷമത്തിലായി പോയി. ദിവസങ്ങൾ പിന്നിട്ടപ്പോൾ സുബ്ഹാനല്ലാഹ്, ഇബ്നു ഇയാദ് തങ്ങൾ അതാ മനാമിൽ കാണുകയാണ് തന്റെ പ്രിയപ്പെട്ട ശിഷ്യനെ. തന്റെ ആരുമ ശിഷ്യനെ കണ്ടു ചോദിച്ചു, മോനെ നിനക്കെന്തു പറ്റിയടാ, എന്റെ ശിഷ്യന്മാരിൽ വെച്ച് എന്റെ വിദ്യാർത്ഥികളിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കുട്ടിയായിരുന്നില്ലേ നീ, എന്റെ മരണസമയത്ത് ഞാൻ നിനക്ക് കലിമ ചൊല്ലി തന്നപ്പോ ചൊല്ലില്ല എന്ന് ഗൗരവത്തിന് നീ തിരികെ പറഞ്ഞതെന്താണ്? എന്തു പറ്റി മോനെ നിനക്കെന്ന് ചോദിച്ചപ്പോൾ, ചെറുപ്പക്കാരെ, ശിഷ്യന്റെ മറുപടി കണ്ടോ നിങ്ങളോ, ഉസ്താദേ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഏറെ നല്ല കുട്ടിയാണെങ്കിലും ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ നിങ്ങൾക്കേറെ ഇഷ്ടപ്പെട്ടവനാണെങ്കിലും എനിക്കൊരു ദുസ്വഭാവം ഉണ്ടായിരുന്നു. ഒരു രോഗത്തിന്റെ പേരിൽ ഞാൻ ഡോക്ടറെ കാണിച്ചപ്പോൾ വർഷത്തിൽ ഒരിക്കലെങ്കിലും എന്നോട് മദ്യം കഴിക്കാൻ വേണ്ടി ഡോക്ടർ നിർദ്ദേശിച്ചു. ഞാൻ ആ ശീലം ശീലിച്ചു. ലഹരി അങ്ങ് ഉപയോഗിച്ചപ്പോൾ എനിക്കെന്തോ ഒരു ഹരം തോന്നി. അതുകൊണ്ട് ഗുരുവായ നിങ്ങളറിയാതെ എന്റെ സഹപാഠികൾ അറിയാതെ ഞാൻ ഈ ശീലമങ്ങ് തുടർന്നു.
സ്ഥിരമായിട്ടല്ല, വർഷത്തിൽ ഒരിക്കലാണ് കുടിച്ചത്. ആഘോഷവേളയിൽ, വിവാഹ സദ്യയിൽ കൂട്ടുകാരോടൊന്നിച്ച് ബർത്ത്ഡേ ആഘോഷിക്കുമ്പോൾ ആഘോഷവേളയിൽ മാത്രമേ ഞാനൊന്നും കുടിച്ചിട്ടുള്ളൂ, അല്ലാതെ കുടിക്കാറില്ല എന്ന് പറയുന്നവരുണ്ടെങ്കിൽ കേൾക്കണേ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, ഏറ്റവും വലിയ പരീക്ഷണ ഘട്ടം ആയിഷ ഉമ്മയുടെ മടിയിൽ തലവെച്ച് ഹബീബായ സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, ആയിഷ ഇന്നലിൽ മൗതി ലസക്കറാത്ത്, ആയിഷ മരണത്തിന് എന്തൊരസഹ്യമായ വേദനയാണ് മോളെ, സഹിക്കാൻ പറ്റുന്ന വിധത്തിലല്ല കേട്ടോ ആ മരണവേളയിൽ ഈമാൻ വേണോ മുഅ്മിനീങ്ങളെ? ചെറുപ്പക്കാരാ ചെറുപ്പക്കാരി, ഈമാനോടുകൂടെ മരിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ലഹരിയുമായി വിട ചോദിക്കണേ. ആഘോഷവേളയിൽ മാത്രമാണെങ്കിലും ശരി, പാർട്ടികളിൽ മാത്രമാണെങ്കിലും ശരി, കൂട്ടുകാരോടൊന്നിക്കുമ്പോ മാത്രമാണെങ്കിലും ശരി, ആണ്ടിലൊരിക്കലാണെങ്കിലും പോലോ മോനെ ലഹരി ഉപയോഗിക്കല്ല, അവസാനം മോശമായി പോവാൻ, കാഫിറായി ചത്തുപോവാൻ അത് കാരണമാവും കേട്ടോ. ഔലിയാക്കളുടെ നേതാവായ ഫുളൈൽ ഇബ്നു ഇയാദ് തങ്ങൾ തന്റെ അരുമശിഷ്യന് കരിമ ചൊല്ലി കൊടുത്തപ്പോൾ കരിമ ചൊല്ലില്ല എന്ന് പറഞ്ഞ് മരിച്ചതിന്റെ പൊരുൾ ലഹരി ഉപയോഗിച്ചതാണെങ്കിൽ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ലഹരിക്കടിമപ്പെടാൻ പാടില്ല. ഷഅബാൻ എന്ന ഈ പുണ്യമാസത്തിൽ, സ്വലാത്തിന്റെ മാസമായി പവിത്ര മാസത്തിൽ, പുണ്യങ്ങളുടെ പൂക്കാലമായ വിശുദ്ധ റമദാനിൽ വിളവെടുപ്പ് നടത്തണോ, അരുതായ്മകളിൽ നിന്ന് അകന്ന് നിൽക്കണേ. കൂട്ടത്തിൽ എന്റെ ചെറുപ്പക്കാരികളോട്, പ്രവാസികളുടെ ഭാര്യമാരോട്, ഭർത്താക്കന്മാർ മരണപ്പെട്ടുപോയ സഹോദരിമാരോട്, സഹോദരിമാരെ, ചെറുപ്പക്കാരികളെ, വ്യഭിചാരത്തിനൊരിക്കലും കൂട്ടു നിൽക്കരുത് കേട്ടോ. ഫലാത്തഖ്റബുസ്സിന, നിങ്ങൾ വ്യഭിചരിക്കല്ല എന്നല്ല പറഞ്ഞത്, വ്യഭിചാരത്തിനോട് അടുക്കുക പോലും ചെയ്യല്ല എന്നാ ഖുർആൻ പറഞ്ഞത്. കണ്ണുകൊണ്ടുള്ള വ്യഭിചാരമാണേ നോട്ടോ, കാതുകൊണ്ടുള്ള വ്യഭിചാരമാണേ ഹറാം കൽക്കൽ, കൈകൊണ്ടുള്ള വ്യഭിചാരമാണേ ഹറാമായ പിടുത്തോ, കാലുകൊണ്ടുള്ള വ്യഭിചാരമാണേ അന്യപെണ്ണിലേക്കുള്ള, അന്യപുരുഷനിലേക്കുള്ള നടത്തോ. ഓ നിങ്ങളെ, ആധുനിക ലോകത്തെ ഏറ്റവും വലിയ മുസീബത്തല്ലേ മൊബൈൽ ഫോണുകൾ? ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട്, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് വിനയത്തോടുകൂടെ ഉണർത്തുകയാണ്. താമരശ്ശേരിയിൽ നമുക്ക് വായിച്ചൊരു വാർത്തയില്ലേ, വിവാഹം കഴിഞ്ഞ് ആദ്യ രാത്രി അനുഭവിച്ച ഭാര്യയും ഭർത്താവും വരനും വധുവുമാണ്. നേരം പുലർന്ന് നേരത്തെ എണീറ്റ പെണ്ണ് തന്റെ പ്രാഥമിക ആവശ്യങ്ങൾ കഴിഞ്ഞതിന് ശേഷം തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ തട്ടി വിളിച്ചപ്പോൾ പുതപ്പിട്ട് മൂടിക്കിടക്കുന്ന തന്റെ പ്രിയതമൻ വിളിക്കുത്തരം നൽകുന്നില്ല. തലയിൽ നിന്ന് മുഖത്ത് നിന്ന് മെല്ലെ വിരിപ്പങ്ങ് മാറ്റി നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, മൂക്കിൽ നിന്ന് രക്തം വാർന്നൊലിച്ച് സൈനുദ്ദീൻ എന്ന് പേരുള്ള ചെറുപ്പക്കാരൻ ആദ്യ രാത്രിയിൽ തന്നെ മരണപ്പെട്ട് കിടക്കുന്ന രംഗം നമുക്ക് പത്രത്തില് വായിച്ചവരല്ലേ. സഹോദരി, നിന്റെ ബുദ്ധിയെത്തിയ, പല വളർച്ചയെത്തിയ നിന്റെ മക്കൾ ഉറങ്ങിയെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം നിന്റെ പ്രിയപ്പെട്ട ഭർത്താവ് അറിയുന്നില്ല, നിന്റെ ബാപ്പ അറിയുന്നില്ല, അങ്ങളമാരറിയുന്നില്ല, നിന്റെ ഭർത്തൃ വീട്ടുകാരറിയുന്നില്ല എന്ന് നിനച്ച് നീ നിന്റെ മൊബൈൽ ഫോൺ എടുത്ത് അന്യ പുരുഷനുമായി ചാറ്റ് ചെയ്യുന്നുണ്ടോ? ചെറുപ്പക്കാരെ, അന്യ സ്ത്രീകളുമായി ഹറാമായ നിരക്ക് ബന്ധം
ബന്ധപ്പെടുന്നുണ്ടോ? രാജാവായ റബ്ബ് നിന്നെ ഏത് നിലക്ക് എപ്പോഴാണ് തിരികെ വിളിക്കുക, എപ്പോഴാണ് അല്ലാഹ് നൽകിയ അനുഗ്രഹം പിൻവലിക്കുക എന്ന് പറയാൻ കഴിയില്ല കേട്ടോ. വ്യഭിചാരിയായി മരിച്ചു പോവേണ്ട ഗതി കേടുവരോ, തേവിടിച്ച് പെണ്ണായി മരിക്കേണ്ട ഗതി കേടുവരോ, അല്ലാഹു കാക്കുമാറാവട്ടെ. മലപ്പുറം ജില്ലയിൽ നടന്നില്ലേ കൂട്ടുകാരെ, വിവാഹം കഴിഞ്ഞ സഹോദരിയുമായി വിവാഹം കഴിഞ്ഞ ചെറുപ്പക്കാരോ, പട്ടാമ്പിക്കാരൻ പാലക്കാട് ജില്ലക്കാരനാണ്, മലപ്പുറം ജില്ലയിലുള്ള ഒരു സഹോദരിയുമായി അറിയാതെ പോയ മിസ് കോളിന്റെ പേരിൽ ബന്ധപ്പെട്ട് അവര് പരസ്പരം ബന്ധം തുടർന്നു. സുബ്ഹാനല്ലാഹ്, ബന്ധം തുടർന്ന് ഈ ചെറുപ്പക്കാരിയും ചെറുപ്പക്കാരനും വ്യഭിചാരത്തിൽ ബന്ധപ്പെട്ട് കൊണ്ടിരിക്കുമ്പോൾ വ്യഭിചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ ചെറുപ്പക്കാരൻ അറ്റാക്ക് വന്ന് മരണപ്പെട്ടില്ലേ? മരണപ്പെട്ട ഈ ചെറുപ്പക്കാരൻ, ഈ ചെറുപ്പക്കാരി താൻ ചെയ്ത നീചവൃത്തി മാലോകരറിയരുതെന്ന നിലക്ക് വലിച്ചു കൊണ്ടുപോയി വിറക് പുരക്ക് വിറക് പുരക്ക് കീഴിൽ പിറക് വശത്തായി കുഴികുഴിച്ച് മറവ് ചെയ്തെങ്കിലോ രാജാവായ റബ്ബ് വാക്കി വെച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പ്രതിയെ പിടികൂടിയപ്പോ വ്യഭിചാരത്തിന് വേണ്ടി വന്ന സമയത്ത് വ്യഭിചരിച്ചു കൊണ്ടിരിക്കുന്ന അവസരത്തിലല്ലേ മരണം വരിച്ചത്? അല്ലാ അല്ലാ, രാജാവായ റബ്ബേ, സാധുക്കളായ ഞങ്ങളുടെ അറിവില്ലായ്മ കൊണ്ട് ബുദ്ധിമോശം കൊണ്ട് പലപ്പോഴും ഹറാമുകൾ വന്നുപോയിട്ടുണ്ട്. ഞങ്ങളൊരു തെറ്റിലായിരിക്കുമ്പോ അല്ലാഹുവേ നിന്റെ റഹ്മത്ത് വിശാലമല്ലേ, ഞങ്ങളെ നീ തിരികെ വിളിക്കല്ലോ അല്ലാഹുവേ. ഞാൻ വളരെ വിനയത്തോടുകൂടെ ഉണർത്തുകയാണ്, ചെറുപ്പക്കാരോടും ചെറുപ്പക്കാരികളോടും സ്നേഹബുദ്ധിയാ ഉണർത്തുകയാണ്. നിഅമത്താനി മക്ബൂനും ഫീഹിമാ കസീറുൻ മിനന്നാസ്, അല്ലാഹ് നൽകിയ രണ്ട് അനുഗ്രഹങ്ങൾ അധിക പേരും അതിൽ വഞ്ചനയിലാണ്, ചതിപ്പെട്ടവരാണ്. അതൊന്ന് ആരോഗ്യമാണെങ്കിൽ ആരോഗ്യമുള്ള കൂട്ടുകാരാ, ആരോഗ്യമുള്ള കൂട്ടുകാരി. രാജാവായ റബ്ബിനെ പേടിച്ച് അരുതായി മകളിൽ നിന്ന് വിട്ടു നിൽക്കാൻ നമുക്ക് കഴിയണം കേട്ടോ. എന്നാലേ ഈമാനുള്ള മുഅ്മിനായി മരിക്കാൻ കഴിയൂ, ഈമാനുള്ളവരായി കരിമയുള്ളി മരിക്കാൻ കഴിയൂ. സാന്ദർഭികമായി ഞാനൊന്ന് ഉണർത്തട്ടെ. മഹാനായ പേരോട് ഉസ്താദ് അൽഹംദുലില്ലാ നമ്മുടെ മജ്ലിസിലേക്ക് വരുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. തോല അൽ ബദറു അലൈന മിൻ സനിയാതിൽ വദാഇ വജബ ശുക്റു അലൈന മദഅ ലില്ലാഹി ദാഇ. ഇൻഷാഅല്ലാഹ് ഞാൻ എന്റെ സംസാരത്തിന് വിരാമമിടുകയാണ്. അൽഹംദുലില്ലാ മഹാനായ പേരോട് ഉസ്താദ് നമ്മുടെ സദസ്സിലെത്തി. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സ്വന്തനം വളണ്ടിയേഴ്സ് സമർപ്പണമാണ് അടുത്തത് നടക്കാനിരിക്കുന്നത്. ഞാൻ എന്റെ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല. ഒറ്റ വാക്കിൽ, ഈ വിനീതൻ വരുന്നത് വയനാട്ടിലെ വെള്ളമുണ്ട എന്ന് പറയുന്ന മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായ വെള്ളമുണ്ട പഞ്ചായത്തിൽ നിന്നാണ്. അവിടെ ഉള്ള അൽഫുർഖാൻ എന്ന സ്ഥാപനം അൽഹംദുലില്ല ദീനി സ്നേഹികളായ നിങ്ങളെപ്പോലത്തെ സഹായം കൊണ്ട് ഞാൻ ഇതിന്റെ മുമ്പ് തയ്യിൽ ജുമുഅത്ത് പള്ളിക്ക് പരിസരം പ്രസംഗിക്കാൻ വേണ്ടി വന്ന അവസരത്തിൽ അന്നൊരു ഷെഡിലായിരുന്നു ആ സ്ഥാപനം. ഇന്ന് നിങ്ങളെപ്പോലത്തെ ഉദാരമതികളുടെ സഹായം കൊണ്ട് അതിന് ഭദ്രമായ ഒരു കെട്ടിടമായി. അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് നിങ്ങളെപ്പോലത്തെ സഹായമൊക്കെ കൊണ്ട് നാലേക്കറ സ്ഥലമായി. നമ്മളെ വിമൻസിൽ പഠിക്കുന്നത് പോലെ 220 പെൺകുട്ടികൾ വിമൻസ് അക്കാദമിയിൽ പഠിക്കുന്നു. ദറസിൽ 30 മുതാലിമ്യങ്ങൾ പഠിക്കുന്നു. ഓർഫൻ ഗാറിൽ 40 അനാഥ മക്കൾ അതിന്റെ കീഴിൽ വളരുന്നു. തിബിയാൻ കുഞ്ഞുളം നാവുകളിൽ ഖുർആാനിന്റെ മാധുര്യം നൽകുന്ന വിധത്തിൽ 80 ചെറിയ മക്കൾ ഖുർആാനോടൊപ്പം ഇംഗ്ലീഷ് ഭൗതിക വിദ്യാഭ്യാസം പഠിക്കുന്നു. ഇതൊക്കെ നിങ്ങളെ പോലത്തെ ഉദാരമതികളുടെ സഹായം കൊണ്ടാണ്. ഇനിയും ആ സ്ഥാപനത്തിന് നിങ്ങളെ ക്ഷണിക്കുകയാണ്. ഒരുപാട് ആളുകൾ അൽഹംദുലില്ലാ സ്ഥാപനത്തിൽ വന്ന് ആ മക്കളെ വെച്ച്
വെച്ച് ദുആ ജീവിപ്പിച്ച് വലിയ സന്തോഷത്തോടുകൂടെ മടങ്ങിയിട്ടുണ്ട്. നിങ്ങളെയൊക്കെ വീണ്ടും സ്ഥാപനത്തിലേക്ക് ക്ഷണിച്ച് നിങ്ങളുടെ ഉള്ളറിഞ്ഞ പ്രാർത്ഥന വിനീതമായി ആവശ്യപ്പെട്ട് ദറസിന്റെ വാർഷികം ഈ മാസം 30 മെയ് 1 തീയതികളിൽ നടക്കുന്നു. അതിനോടനുബന്ധിച്ച് പള്ളിയുടെ 3-ാം നിലയുടെ പണി നടക്കുന്നുണ്ട്. ഒരു സ്ക്വയർ ഫീറ്റിന് 600 രൂപയോളം ചെലവിൽ 3500 സ്ക്വയർ ഫീറ്റിന്റെ ആവശ്യമുണ്ട്. നിങ്ങളോട് കാശ് ആവശ്യപ്പെടുന്നതിനേക്കാൾ ഉപരി ദുആവും നിങ്ങളെയൊക്കെ സ്ഥാപനത്തിലേക്ക് ക്ഷണിക്കുകയും ചെയ്യുകയാണ്. കൂട്ടത്തിൽ അള്ളാഹു ധനന്തെന്ന് അനുഗ്രഹിച്ചവരുണ്ടെങ്കിൽ നമ്മുടെ കബറിലേക്ക്, മരണപ്പെട്ടുപോയവരുടെ കബറിലേക്ക് എന്നുള്ള നിലക്ക് അതിലേക്കുള്ള സഹായം നിങ്ങൾക്കേറെ പരിചിതനായ അഭിയന്തരായ ഫൈസി ഉസ്താദുമായൊക്കെ ബന്ധപ്പെടാവുന്നതാണ്. ഖൊറോത്ത് കുഞ്ഞബ്ദുള്ള ഹാജി, അതുപോലെ മൂസ സാഹിബ് തുടങ്ങിയ ഒരുപാട് ആളുകൾ സ്ഥാപനത്തിന് സഹായം വാഗ്ദാനം ചെയ്തവരും സഹായിച്ചവരും, മദിയമ്പത്ത് ബദരിയ മസ്ജിദിന് മുകളിലുള്ള സുഫി ഹാജി വലിയ സഹായം ചെയ്ത വ്യക്തിയാണ്, ഖാദർ ഹാജി, അതുപോലെ ടി മൈദു ഹാജി, ഇങ്ങനെ ഒരുപാട് ആളുകൾ പേരെടുത്ത് പറയുകയല്ല, ഒരുപാട് ആളുകളുണ്ട്. അള്ളാഹു അളവറ്റ പ്രതിഫലം നൽകുമാറാവട്ടെ. എല്ലാവരെയും